السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. حسبي الله لا إله إلا هو، عليه توكلت وهو رب العرش العظيم. اللهم صل على سيدنا محمد النبي الأمي الطاهر الزكي وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله، خذ بأيدينا قلت حيلتنا، فادركنا أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. صدق الله مولانا العلي العظيم. ഈ സുഗ്രതങ്ങൾക്ക് ചുക്കാൻ പിടിച്ച് ആത്മാർത്ഥമായി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന മലയാളക്കരയിലെ പ്രസിദ്ധ പ്രഭാഷകനും ഉജ്ജ്വലവാഗ്മിയും നിഷ്കളങ്കനായ പ്രബോധകനും എന്റെ പ്രിയ സുഹൃത്തും പ്രാസ്ഥാനിക ആവേശവുമായ സമാദരണീയനായ ഉസ്താദ് സലാഹുദ്ദീൻ ഫൈലി, പ്രിയപ്പെട്ട കമ്മിറ്റി ഭാരവാഹികൾ, നവൈത്തുൽ ഇഴത്തിക്കാഫ് ഫിഹാദൽ മസ്ജിദ് ഇല്ലാഹി തആല എന്ന ഇഴത്തിക്കാഫിന്റെ നെയ്യത്തോടുകൂടി വിശുദ്ധ റമദാനിന്റെ പട്ടാപ്പകലിന്റെ നട്ടുച്ചയിൽ പടച്ചവന്റെ പ്രീതിക്ക് വേണ്ടി ഈ മസ്ജിദിൽ ഒരുമിച്ചുകൂടിയ വന്യവയോധികരായ കാരണവന്മാർ, സ്നേഹത്തിന്റെ പ്രതീകങ്ങളായ യുവജന സുഹൃത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം നാളെ സ്വർഗീയ സംഗമ സന്തോഷത്തിനുള്ള ഹേതുകമായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അറിഞ്ഞും അറിയാതെയും ജീവിതത്തിൽ ഇന്നോളം കടന്നു വന്ന ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു മാപ്പ് നൽകി ശിഷ്ടജീവിതം തക്കവയോടുകൂടി പടച്ചവന്റെ പൊരുത്തത്തിൽ സമർപ്പിക്കാൻ വൈജ്ഞാനികമായ വെളിച്ചവും ഈമാനിക കരുത്തും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് സഹോദരന്മാർ സഹോദരിമാർ വിവിധ സ്ഥലങ്ങളിലായിട്ട് ബർസഖിയായ ലോകത്ത് അവർ പറഞ്ഞതും കേട്ടതുമായ അനുഭവങ്ങളുമായി കഴിഞ്ഞുകൂടുകയും അവരുടെ അവസ്ഥ എന്താ എന്നത് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. പക്ഷേ ദുആ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അല്ലാഹു നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അവരിൽ ആരെങ്കിലും എന്തിന്റെയെങ്കിലും പേരിൽ ചെറിയൊരു അദാബെങ്കിലും നേരിടുന്നുവെങ്കിൽ അല്ലാഹു അവരെ തൊട്ട് അദാബ് ഒഴിവാക്കി കൊടുക്കട്ടെ. അവരുടെ ഒക്കെ ഖബ്ര് അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. വിശാലമായ അല്ലാഹു പരിചയമില്ലാത്ത ഏകാന്തതയുടെ തടവറയിലേക്ക് സ്വന്തം മക്കളാൽ, ഗുണകാംക്ഷികളാൽ, ഉറ്റവരാൽ, ഉടയവരാൽ ഒരർത്ഥത്തിൽ ബഹിഷ്കരിക്കപ്പെട്ടുകൊണ്ട് നമ്മൾ എത്തുമ്പോൾ മുത്തഖീങ്ങൾക്കുള്ള ആതിഥേയത്വം കൊണ്ട് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ, സന്തോഷിപ്പിക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ. വർഷങ്ങളായി നടക്കുന്ന ഈ മനോഹരമായ പ്രൗഢഗംഭീരമായ മസ്ജിദിലെ വിശുദ്ധമായ സ്വർഗീയ ഉദ്യാനം അൽഹംദുലില്ലാഹ് ഈ വർഷവും ഇന്നലെ ഉസ്താദ് റഹ്മത്തുള്ള ഖാസിമി മുത്തേടം ആരംഭം കുറിച്ചിരിക്കുക. നാളെ എന്നല്ല, ഒരുപാട് ദിവസങ്ങളിൽ ബഹുമാനിനായ ഉസ്താദ് സലാഹുദ്ദീൻ ഫൈലിയാണ് എന്ന് ഫ്ലക്സ് കണ്ടപ്പോൾ മനസ്സിലായി. അല്ലാഹു തആല അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് പ്രബോധനത്തിൽ നമുക്കും പ്രദാനം ചെയ്യട്ടെ. വിശുദ്ധ റമദാനിനെ കുറിച്ചാണ് ഇന്നലെ പറഞ്ഞത് എന്ന് കേട്ടു. അതുകൊണ്ട് എന്നോട് അതിനെ കുറിച്ച് മിണ്ടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും റമദാൻ എന്നുള്ള വാക്ക് പറഞ്ഞാൽ അത് തെറ്റാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സത്യത്തില് റമദാൻ എന്നുള്ളത് ഒരു അനുകരണമാണ്.
ഇബാദത്തുകളിൽ അള്ളാഹുവിനെയും മലക്കുകളെയും അനുകരിക്കുന്ന ഒന്ന് റമദാൻ സൗമ മാത്രമാണ്. അസൗമുലി എന്ന് പറഞ്ഞാൽ അത് എന്റെ സ്വഭാവമാണ്, നോമ്പ് നല്ലി എന്റെ സ്വഭാവമാണ്, കാരണം അള്ളാഹ്ക്ക് തീറ്റയും കൂടിയൊന്നുമില്ല. അത് നമ്മൾ ലാഹരൻ അനുകരിക്കാം. അതുകൊണ്ട് വാന ഉജിസാ ബിഹി, വാന അജിസി ബിഹി എന്നും വായിക്കാം, ഉജിസാ ബിഹി എന്നും വായിക്കാം. ഉജിസാ ബിഹി എന്ന് പറഞ്ഞാൽ എന്റെ പരിപാടി ആയതുകൊണ്ട് അത് അനുകരിക്കുന്ന ആളുകൾക്ക് എന്നെ കൊടുക്കുന്ന, അത് അള്ളാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. ഉജിസാ ബിഹിയാണ് നമ്മുടെ ലക്ഷ്യം. സ്വർഗം ഒരു മനുഷ്യന്റെ ലക്ഷ്യമല്ല, സ്വർഗം ലക്ഷ്യമാക്കുന്നവന് വിഡ്ഢിയാണ് എന്ന് ഇമാം റാസി പറഞ്ഞു. അള്ളാഹു ലക്ഷ്യം സ്വർഗം ആദ്യമാണ്. അങ്ങനെയാണ് സ്വർഗം ചോദിക്കാം, സ്വർഗം ചോദിക്കുന്ന നിർത്തിയേക്കണ്ട, ചോദിക്കാം. ലക്ഷ്യം അള്ളാഹു, സ്വർഗം അതിന്റെ മാധ്യമം. നേരെ മറിച്ച് സ്വർഗം മാധ്യമം, അള്ളാഹു മാധ്യമം, സ്വർഗം ലക്ഷ്യമായാൽ അത് വിഡ്ഢിത്തം തന്നെയാണ് അല്ലേ? നിങ്ങൾ ചിന്തിക്കും, ഒരു ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നത് ഭർത്താവ് നൽകുന്ന വിഭവങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ വീടിന് വേണ്ടിയോ ആയിരിക്കരുത്. ഭർത്താവ് എന്ന നിലയിൽ ഒരു സ്നേഹം തരാം. തീരെ സ്നേഹിക്കാത്ത ഒരു ഭാര്യ ഒരിക്കൽ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, ഞാൻ എനിക്കൊരു വീടുണ്ടാക്കി തരാൻ വേണ്ടി ഉദ്ദേശിക്കണ്ടേ എന്ന് പറഞ്ഞു. അന്ന് ഭാര്യക്ക് വല്ലാത്ത സ്നേഹം. അലക്കി തരാത്തവൾ അലക്കി തരുന്നു, ഭക്ഷണം തരാത്തവൾ ഇഷ്ട വിഭവങ്ങൾ ഒരുക്കി തരുന്നു. നിനക്കാകുമ്പോ നമ്മക്ക് അവളോട് സ്നേഹം കൂടുതല്ല, സ്നേഹം കുറയും, മതിപ്പ് കുറയും. കാരണം നമ്മള് വേറുള്ളവരോട് അറിയും, ഓള് പോയി അലക്കി തന്നതും തിന്നാൻ തരുന്നൊക്കെ ഞാനൊരു വീടുണ്ടാക്കി തരുന്നു പറഞ്ഞിട്ടുണ്ട്, അപ്പം തുടങ്ങിയതാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അവളോട് യാതൊരു മതിപ്പുണ്ടാവില്ല. അതേപോലെ നമ്മളെ ലക്ഷ്യം അള്ളാഹുവാണ്. അള്ളാഹു സ്വർഗം തരും എന്ന രീതിയിൽ മാത്രം സ്നേഹിച്ചാൽ ആ സ്നേഹത്തിന് വീര്യമില്ല, ആ മഹാന്മാരുടെ സ്നേഹമല്ല കിട്ടേണ്ടത്. അള്ളാഹുവിനെ ദുനിയാവ് ആഹുർ ഒഴിവാക്കിയാലേ അള്ളാഹിനെ കിട്ടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് വാക്യം പറഞ്ഞില്ല, സ്വർഗ ലക്ഷ്യമല്ല. സ്വർഗം അള്ളാഹു എന്ന ആ ലിഖായിന്റെ പറച്ചവനെ കാണാനുള്ള ഏറ്റവും വലിയ ലക്ഷ്യത്തിന്റെ മാധ്യമമാണ്. അതാണ് ഉജ്സാ ബിഹി. അങ്ങനെ എന്നെ ലക്ഷ്യമാക്കി അനുകരിക്കുന്ന ആളുകൾക്ക് എന്നെ കൊടുക്കുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ പടച്ചവൻ നമ്മളൊക്കെ ഉൾപ്പെടുത്തട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്, മഹാന്മാർ കാണിച്ചു തന്ന വിജയത്തിന്റെ മാർഗം എന്നാണ് എന്റെ വിഷയം. അതിൽ ഒന്നാമത്തെ തന്നെയാണ് മഹാന്മാരുടെ ഒക്കെ ലക്ഷ്യം പടച്ചവനാണ് അള്ളാഹു. മഹാന്മാരിലൂടെ അല്ലാതെ അള്ളാഹുവിലേക്ക് ബന്ധപ്പെടാൻ കഴിയൂല. തൗഹീദ് രണ്ട് നിലയിലുണ്ട്, ഡയറക്റ്റ് തൗഹീദും ഇൻഡയറക്റ്റ് തൗഹീദും. എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഇടയിലൊന്നുമില്ല. ആ തൗഹീദിന്റെ സ്ഥാപകൻ സാക്ഷാൽ ഇബ്ലീസ്. ഇബ്ലീസ് പറഞ്ഞത് നമ്മളെ ഇടയിലൊന്നും വേണ്ട. അവിടുന്ന് വിഷയങ്ങളുടെ ഒക്കെ അപകടങ്ങളുടെ തുടക്കം അവിടുന്ന് പല സുഹൃത്തുക്കളും കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കുന്നിടത്ത് തെറ്റിദ്ധരിച്ചോ എന്ന് തോന്നിപ്പോകുക. ഡയറക്റ്റ് തൗഹീദിന്റെ ആള് ഇബ്ലീസ്. ഇബ്ലീസ് നമ്മൾ ഡയറക്റ്റ് സുജൂദിന്റെ ആളാണെന്നാ പറഞ്ഞത്. സുജൂദ് ഇല്ലാന്ന് ഇബ്ലീസ് പറഞ്ഞിട്ട്, സുജൂദ് ഭയങ്കര ഇഷ്ടമായി ഇബ്ലീസ്. പക്ഷെ ഡയറക്റ്റിന്റെ ആളാ. മലക്കുകൾ പറഞ്ഞു, അല്ല പറഞ്ഞോടത്തെ നമ്മളുണ്ട്, അല്ല പറഞ്ഞ് എന്താ നമ്മളുണ്ട്, അവിടെ ഇപ്പൊ നമ്മളുള്ളത് അള്ളാഹു തആലയെ. ഈ ഒരു വെളിച്ചം നമുക്ക് ഇത് കെടാതെ ഇതിനെ പോറവേൽക്കാതെ പരിരക്ഷിക്കാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. അവിടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം, നമുക്ക് അള്ളാഹുവിലേക്ക് നേരെ ബന്ധപ്പെടാൻ കഴിയില്ല. നമ്മുടെ യക്കീൻ എന്നൊക്കെ പറഞ്ഞാല് അത് ഇൽമുൽ യക്കീന. യക്കീന് പല നിലയിലുണ്ട്. ഇൽമുൽ യക്കീന്, ഹഖുൽ യക്കീന്, ഐനുൽ യക്കീന്, ഹഖുൽ യക്കീന്, പിന്നെ അതിന്റെ മേലൊരു യക്കീനിന്റെ ഹഖീഖത്തുൽ യക്കീൻ. അതിൽ ഒരാൾ മാത്രമേ ഉള്ളൂ, മുഹമ്മദ് മുസ്തഫ. ഇൽമുൽ യക്കീൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ അള്ളണ്ട്, സ്വർഗുണ്ട്, നരകണ്ട് എന്നൊക്കെ സത്യത്തിൽ യക്കീൻ തന്നെയാണ്. പക്ഷെ അത് എപ്പോഴും ആണ്ടുകൊണ്ട് ആടാ. പണ്ടാരോ പറഞ്ഞില്ലേ, അപോക്കരാജ് എന്താ വിശ്വസിക്കണമെങ്കിൽ അത് എനിക്ക് ഉറപ്പാണ്. അപോക്കരാജിക്ക് അള്ളണ്ട് എന്ന് ഉറപ്പാണ്, സ്വർഗുണ്ട് എന്ന് ഉറപ്പാണ്. മൂപ്പൊരു ഉറപ്പില്ലാത്ത വിശ്വസിക്കൂല, അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ്. ഇത് സംഗതിയിലൊരു യക്കീനാ. പക്ഷെ അപോക്കരാജ് എപ്പോഴും മാറുന്ന അപ്പൊ മൂപ്പരും മാറും. അതാണ് നമ്മളിൽ പല ആളുകളുടെ ഈമാൻ പലപ്പോഴും അങ്ങനെയാണ്. അതിന്റെ മേലൊരു യക്കീൻ ഉണ്ട്, ഹഖുൽ യക്കീൻ, ഐനുൽ യക്കീൻ.
അതിങ്ങനെ തെളിവുകൾ സഹിതം പഠിച്ചവനെ ഉറപ്പിക്കലാണ്, അവിടെ ദലീൽ ഉറപ്പാണ്. അതാണ് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത്. ഫഅലം ഇൽമ് എന്ന ദലീലോട് കൂടി അല്ലാതെ ഉണ്ടാവില്ല. യഖീന് കിട്ടണമെങ്കിൽ ദലീൽ വേണം. ഇൽമ് ഇത് ആരോടെ പറയുന്നത്? മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇത് കേൾക്കുന്ന ആള് ആരാ? അല്ലാഹനെ കണ്ടുവന്ന പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ ആമുഖമായ നബിയുന മുഹമ്മദ് മുസ്തഫ. അല്ലാഹനെ കണ്ടുവന്ന ആളോടാ പറയുന്നത്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താ അതിന്റെ അർത്ഥം? ഞാൻ ഉദാഹരണം പറയാം. നമ്മൾ സാധാരണ ഏതെങ്കിലും കുടിയിരിക്കലിനും കല്യാണത്തിനൊക്കെ പോയാല് പ്രധാനപ്പെട്ട വ്യക്തികളാണെങ്കിൽ വി ഐ പികൾ ഇരിക്കുന്ന സ്ഥലത്ത് കൊണ്ടേറ്റി ഏശിട്ട് കൊടുക്കും അല്ലേ. എന്നിട്ട് ഇങ്ങനെ പറയും, ഭക്ഷണം ആയിട്ടുണ്ടാവില്ല, പരക്കാരം ഒന്ന് പറയും, ഇരിക്കട്ടോ, ഇരിക്കുന്നല്ലേ, അല്ലപ്പ ഇരിക്കുന്നല്ലേ, എന്താ ഇരിക്കട്ടോ, നീശോ വരുത. അത്രേ പാലം മന്നഹൂല ഇലാന്നുള്ളതാണ് മുഹമ്മദ് നബിയോട് പറഞ്ഞ അർത്ഥമുള്ളൂ. അത് മുഹമ്മദ് നബി അയൽ ലയിച്ച ആളാ. പിന്നെ ഇരിക്കട്ടോ, അപ്പൊ തന്നെ നോലേ ആണ് അതിനർത്ഥം. അല്ല റസൂലുള്ളാഹിക്ക് അത് അറിയില്ല എന്നൊന്നുമല്ല, ദലീലൊക്കെ റസൂലുള്ളാഹിന്റെ അടുത്തുണ്ട്. റസൂലുള്ളാഹിക്ക് കിട്ടാത്ത ഒന്നുമില്ല. ഭൂമിയിൽ നിന്ന് അള്ളാഹ് കൊടുത്തു, ഒന്നാം ആകാശം കൊടുത്തു, രണ്ടാം ആകാശം കൊടുത്തു, ഏഴാകാശം കൊടുത്തു, അതിന്റെ മേലെ കൊടുത്തു. പിന്നെ ആരും എത്തി നോക്കാത്ത സ്വകാര്യ സ്ഥലത്ത് പോയി, ജിബ്രീൽ അലൈഹിസ്സലാം വരെ ചവിട്ടിയ കരിഞ്ഞു പോണ സ്ഥലത്ത് രോമം കരിയാതെ പിടിച്ചുവന്നു മുഹമ്മദ് മുസ്തഫ. പണ്ഡിതന്മാരിൽ ചില ആളുകൾക്ക് അബദ്ധം സംഭവിച്ച ഒരു സ്ഥലമാണിത്. ചില ആളുകളുടെ ഹവാത്തുര അവരെ അവിടെ എത്തിച്ചു. ഒരാള് പറഞ്ഞു, മുഹമ്മദ് നബി വലിയ മഹാനാണ്, പക്ഷെ മുഹമ്മദ് നബിയേക്കാൾ മഹാൻ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞു. ഹദീസിന്റെ ലക്ഷപ്രഭുവാണ്, പക്ഷെ എന്ത് ചെയ്യണം, ദീനിന്റെ അകക്കാമ്പ് കിട്ടില്ല. പാമ്പിന്റെ തൊലി കണ്ടിട്ട് കാര്യമില്ല, പാമ്പിനെ കാണണം. ചകിരിമ കൂടിയിട്ട് കാര്യമില്ല, കാമ്പും എത്തണം. അങ്ങനല്ലേ ചില ആളുകളുടെ ഹദീസ് അക്കും മനപ്പാടാക്കും, പക്ഷെ ദീനിന്റെ മർമ്മരസം അവർക്ക് മനസ്സിലായിട്ടില്ല. ആ രീതിയിൽ ഇയാള് പറഞ്ഞു, മുഹമ്മദ് നബി വലിയ മഹാനാണ്, പക്ഷെ മുഹമ്മദ് നബിന്റെ മേലെയാണ് ജിബ്രീൽ അലൈഹിസ്സലാം, കാരണം ജിബ്രീൽ മുഹമ്മദ് നബിയുടെ ഉസ്താദാണ്. അവിടെയാണ് അബദ്ധം. കാരണം ജിബ്രീൽ അലൈഹിസ്സലാം മുഹമ്മദ് നബിയുടെ ഉസ്താദാന്ന് പറഞ്ഞു, ഗൈഡാ ഹാദിമ ഉസ്താദിന്റെ റോളിൽ പലപ്പോഴും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്നത് ശരിയാണ്. പക്ഷേ ചില സമയത്തൊക്കെ റസൂലുള്ള ഖുർആന്റെ ചില ആയത്തിന്റെ അർത്ഥം പറയുമ്പോൾ ജിബ്രീൽ പറക്കും, എന്നിട്ട് പറയും നിങ്ങൾക്ക് എവിടുന്നത് കിട്ടി, നിങ്ങൾക്ക് എവിടുന്നത് കിട്ടിയെന്ന് റസൂലിനോട് അള്ളാഹുന്റെ റസൂലാണ് വിശദീകരിച്ചു. എന്നാണ് അതിന്റെ അർത്ഥം. എന്നാണ് അത് പറയുന്നത്. അല്ലാഹു യാസിക്കുക മിനൽ നാസ് എന്നാണ് പറയുന്നത്. ഐൻ യാ വല്ലദീ അയ്യദക ബിനസരിഹി ഐൻ അല്ലാഹു യാസിക്കുക മിനൽ നാസ് സ്വാദ് ഇന്നല്ലാഹ മലായികത്തഹു യുസല്ലൂന അലന്ന നബീ യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ഇതാണ് അതിന്റെ പൊരുൾ ജിബ്രീലെ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞപ്പോ ജിബ്രീൽ വർച്ചോണ്ട് പറഞ്ഞു, എനിക്കറിയില്ലല്ലോ ഇതൊക്കെ അവിടുന്ന് കിട്ടി. അതാണ് മുഹമ്മദ് മുസ്തഫ, അതാണ് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ചിന്തിക്കൂ, ഇവിടെ നമ്മള് പലപ്പോഴും ഈ വിഷയത്തിൽ റസൂലുള്ളാഹിനെ മഹാനാന്ന് വിശ്വസിക്കാൻ കുറെ ആളുകളുണ്ട്. അഫ്വലിയത്ത് പലപ്പോഴും ചില ആളുകളെങ്കിലും തട്ടുന്നത് പോലെ തോന്നുന്നുണ്ട്. അഫ്വലിയത്ത് പ്രത്യേകിച്ച് ചില പ്രബോധനങ്ങളും മിഷനറി പ്രവർത്തനങ്ങളും അവരുടെ ഒച്ചപ്പാടൊക്കെ പല ആളുകളെയും വസ്വാസിലാക്കിയിട്ടുണ്ടോ എന്നും സംശയമുണ്ട്. അതിന് അവരിങ്ങനെ പറയാണ്, ഈസാ നബി മരിച്ചോട് ജീവിപ്പിച്ചു, മുഹമ്മദ് നബി ജീവിപ്പിച്ചോ, അപ്പൊ നമ്മൾ കേൾക്കണം നമുക്ക് ശരി തന്നെയാണല്ലോ അങ്ങനെ തോന്നിപ്പോവാണ്. എല്ലാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പഠിച്ച ഒരാൾ എന്നോട് വെച്ചു നിസ്കാരത്തിൽ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സല്ലൈതാ ഇബ്രാഹിമ, അവിടെ തസ്ബീഹാണല്ലോ, താലിമീങ്ങൾക്കറിയാം തസ്ബീഹാണല്ലോ. മുസബ്ബഹ് എപ്പോഴും മുസബ്ബഹിന്റെ താഴെ ആവണം എന്ന് പറഞ്ഞാൽ കമാ സല്ലൈതാ ഇബ്രാഹിമ എന്ന ഭാഷ കൊണ്ട് മനസ്സിലായി ഇബ്രാഹിം നബി മുഹമ്മദ് നബിന്റെ മേലെയാണ്. അങ്ങനെയല്ലേ ഇൽമ് എന്ന് ചോദിച്ചു, എല്ലായിടത്തും ആ അർത്ഥം കിട്ടൂല, ഉറപ്പാണ്. ഉദാഹരണം, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, ആ കമന്നല്ല പിടിയില്ല, നിങ്ങളുടെ മുമ്പുള്ള ആളുകൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ. എന്നവിടെ ഒരു കമ ചേർത്തുകൊണ്ട് നമ്മളെ നോമ്പിനേക്കാളും വലിയ നോമ്പാകരുത് കേട്ടോ.
അല്ല അല്ല ഒരിക്കലും കിട്ടൂല, എല്ലായിടത്തും അർത്ഥം കിട്ടൂല. അപ്പൊ ഇതൊന്നും മനസ്സിലാക്കാതെ പലപ്പോഴും അതൊക്കെ സത്യത്തില് ഈ ഇസ്ലാമിന്റെ ബാഹ്യം മാത്രം നോക്കി പോകുന്ന ചില ആളുകളുടെ അബദ്ധമാണ്. യഥാർത്ഥ സുന്നത്തമാത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. അള്ളാഹു നമ്മളൊക്കെ കാത്തിരിച്ചിട്ട് നമ്മളെ കഫ്വലിയത്തിൽ ഇറക്കി തുറപ്പിച്ച് വിശ്വസിക്കുന്ന ആളുകളാണ്. പക്ഷെ ഒരു കാര്യങ്ങൾ ഇത് നോക്കൂ, ഇവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്രൂദിന്റെ തീജ്വാലയിൽ വലിച്ചെറിയപ്പെട്ടിട്ട് രോമൻ കരിയാട് കടന്നത് വലിയ അത്ഭുതം അല്ലേ. അവിടെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം രോമൻ കരിയാതെ കടന്നു എന്നുള്ളതാണ് അത്ഭുതം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വലത്തു അടുത്തു രണ്ട് മലക്കുകൾ പോലെ കരഞ്ഞിട്ടില്ല. അവര് കരിയാത്തത് ആർക്കും അത്ഭുതമല്ല. ഇന്ന് വരെ ഏതെങ്കിലും പ്രസംഗത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നമ്രൂദിന്റെ തീജ്വാലയിൽ കരിയാതെ കടന്നു എന്ന് അത്ഭുതകരമായി ഞങ്ങളൊക്കെ പ്രസംഗിക്കും? ആ സമയത്ത് രണ്ട് മലക്കുകൾക്കും ഒരിക്കലും അപകടം സംഭവിച്ചില്ല എന്നൊരു പ്രഭാഷകൻ പറയാറില്ല. കാരണം മലക്കുകൾ കരിയൂല്ല, മലക്കുകൾ കരിയൂല. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന്റെ രാത്രിയിൽ പോയൊരു സ്ഥലത്ത് അവിടെ മലക്കുകൾ കരിയിലാണെന്നല്ല, മലക്കുകളുടെ പ്രസിഡന്റായ അധ്യക്ഷനായ മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ എന്താ പറഞ്ഞത്? ലൗ തഖദ്ദംതു ശിബ്ര, ഒരു ചാണകം കൊണ്ട് കാലിട്ട് വെച്ചാൽ അഡ്രസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അവിടെ രോമം കരിയാതെ അടരാതെ പതരാതെ ചിതറാതെ പിടിച്ചു നിന്നു മഹാനരായ മുത്ത് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹനെ കണ്ട് വന്നിട്ട് പഠിച്ചോൻ പറയാം ഫലമന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇനി നമ്മുടെ കടമ എന്താ പറയാ, നമ്മളൊന്നും നോക്കണ്ട. നമ്മളൊക്കെ അള്ളാഹിൽ വിശ്വസിച്ച് റസൂലുള്ളാഹി അള്ളാഹനെ കണ്ടു വന്നാളോ, സ്വർഗം കണ്ടു വന്നാളോ, നരകം കണ്ടു വന്നാളോ. നമ്മുടെ തൗഹീദ് എന്ന പലപ്പോഴും അനുഭവജ്ഞാനമല്ല, അനുമാനജ്ഞാനമാണ്. അത് പിന്നെ യക്കീനായിട്ട് മാറുക. അനുഭവജ്ഞാനമാണ് തൗഹീദ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം ആ മഹത്വത്തിന്റെ ഊരയിൽ കെട്ടിത്തൂട്ടിയതാണ്. അവിടെ നിന്ന് വരുന്നത് അവിടെ അങ്ങോട്ട് ചാരി നിന്നു സയ്യിദുൽ ഔലിയായ അബൂബക്കറിന്റെ സിദ്ദീഖ്, അവിടെ ചാരി നിന്നു അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ്, മഹാന്മാരായ സഹാബാക്കളൊക്കെയും അവിടെ ചാരിയുന്നു. ആരായിരുന്നു അവര്? ഒരു കാലത്ത് ലോകത്തിന് ആവശ്യമില്ലാതെ വലിച്ചെറിയപ്പെട്ടിരുന്ന നിർഗുണ പട്ടികയിൽപ്പെട്ടിരുന്ന കാരങ്കൂസുകളും റൌഡികളും തമ്മാരികളും കൊലയാളികളും വ്യഭിചാരികളും ആയിരുന്നു അവരിൽ പലരും. അവരെ പേരേക്കുമ്പോഴാ ഇന്ന് സദസ്സിന്റെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ പേര അലയടിക്കുമ്പോലെ റളിയല്ലാഹു അൻഹു. കാരണം എന്താ, അവരുടെ ഇടയിൽ അമ്പിളിയായി കുതിച്ചു മഹാനരായ മുത്ത് ഹബീബ് മുഹമ്മദ് മുസ്തഫ. മഹാന്മാരുടെ അല്ലാതെ അള്ളാഹുവിലേക്ക് ബന്ധപ്പെടാൻ കഴിയില്ല, ഉറപ്പാണ്, ഉറപ്പാണ്. നമ്മുടെ ഈ എല്ലിന്റെയും തൊലിയുടെയും ഇടയിലൊരു പാട കാണാം. ഇതെന്തിനാണ് ഈ പാട? ഈ പാടെന്തിനാണ്? നേരിട്ട് ഇതിന്റെ പോഷങ്ങൾ വലിച്ചെടുക്കാൻ, എല്ലിൽ നിന്ന് പോഷങ്ങൾ വലിച്ചെടുക്കാൻ ഇറച്ചിക്ക് കഴിയില്ല. അപ്പൊ ഇടയിലൊരു പാട, ഈ പാടന്റെ സ്ഥാനത്താണ് റസൂല്. അള്ളാഹുവിൽ നിന്ന് നേരിട്ട് ഒന്നും ഉൾക്കൊള്ളാനും വലിച്ചെടുക്കാനും പടപ്പുകൾക്ക് കഴിയില്ല. അപ്പൊ റിസാലത്തിന്റെ ആവശ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളിൽ നിന്നായിട്ട് അതിനൊരു ഭാഗത്തെ സെലക്ട് ചെയ്തു. ആ അംബിയ കുടുംബത്തിലെ രാജാവാണ്, കുടുംബനാഥനാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ഇനി ഒരു നബിന്റെ ആവശ്യമില്ല എന്ന് വെറുതെ പറയാണ്. എന്നോടൊരിക്കലൊരു ഒരു ഒരാള് ചോദിച്ചു, മറ്റേ സോക്കറുള്ള ആളെ അന്നോട് പറഞ്ഞു, മുഹമ്മദ് ദേശം മുന്നേ നബി വരൂലേ എന്ന് ചോദിച്ചു. വാക്കുകൊണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ വാദം അംഗീകരിക്കാൻ വേണ്ടി എന്നെ പെടുത്താൻ വേണ്ടിട്ട് ചോദിച്ചാണ് എനിക്ക് പിന്നെ മനസ്സിലായത്. ഒറ്റടിക്കാൻ ഇല്ലാന്ന് പറഞ്ഞു. മുഹമ്മദ് ദേശം നബി വരൂല, ഇല്ല, ഉറപ്പാണ്. അപ്പൊ എന്നോട് ഈസാ നബിയോ? ധനവിനി വരണുണ്ടല്ലോ. അപ്പൊ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് വാക്കുണ്ടെങ്കിലും മുപ്പരൊപ്പം നിൽക്കണം. ഇത് കാദിയാനി. അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങള് ഒരു അഞ്ചൊക്കെ ആളുകള് വീട്ടില് ആൺമക്കള് ആറേഴ് ആളുകള് എല്ലാരും കൂടി ഒരു വീടുണ്ടാക്കി, ഗേറ്റിംഗില് ഞാൻ എഴുതിച്ചു നോ അഡ്മിഷൻ എഴുതി. ഇനി പുറത്തുനിന്ന് ഒരാള് വരികയാണെങ്കിൽ പ്രവേശനം ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. ഈ വീട്ടിൽ നിന്റെ ജേഷൻ അബുദാബി പോയിട്ട് തിരിച്ചിരും പോവാനിത് വാദ കാണോ? നിങ്ങക്ക് മനസ്സിലായ എന്റെ വീട്ടിൽ നിന്ന് ഒരാള് അബുദാബി പോയി അല്ലെങ്കിൽ ആകാശത്ത് പോയി നോട്ടെ, ഈ സനബി ആകാശത്ത് കാലം പോയി, അയാള് തിരിച്ചു വരുമ്പോ
ഒരു ഈ കുടുംബത്തിൽ നിന്ന് ഒരാൾ പുറത്തുപോയിട്ട് തിരിച്ചെടുമ്പോ ഈ നോ അഡ്മിഷൻ മൂപ്പർക്ക് വാദമല്ല എന്നപോലെ അംബിയ കുടുംബം പൂർത്തിയായി ഗേറ്റിംഗിൽ എഴുതിച്ചു മുസ്തഫ നബി ലാ നബിയെ ബാദി ഇനി ഒരാളും കൊണ്ട് വരുന്നത് ഇതിന്റെ ഉള്ളിൽ ഒരാൾ മേൽക്ക് പോയിട്ട് തിരിച്ചെന്ന ഈ ലാ നബിയെ ബാദി മൂപ്പർക്ക് വാദമല്ല ഒന്ന് രണ്ടാമത്തത് ഈസാ നബിനെ വരുന്നത് ഇഞ്ചിയിൽ പഠിപ്പിക്കാനല്ല അല്ല ഈസാനബി വരുന്നത് ഈസാനബിന്റെ ശരീരത്തെ കാമാ പറയില്ല ഈസാനബി വരുന്നത് ഈ ഉമ്മത്തിനെ മുജദ്ദിദായിട്ടാ അത് ഈസാനബി ചോദിച്ചു വാങ്ങിയതാ ഇനി ഒരു പ്രവാചകന്റെ പ്രശ്നമില്ല എല്ലാരും ഒട്ടി നിൽക്കുന്നത് മുഹമ്മദ് മുസ്തഫ അപ്പോഴാണ് ഹൃദയത്തിന് സമാധാനമുണ്ടാവുക അലാബിദിക്കില്ല മുഹമ്മദ് നബിയെ കൊണ്ടാണ് ഹൃദയത്തിന് സമാധാനം മനസ്സിന് സമാധാനം വേണോ മുഹമ്മദ് മുസ്തഫ ഹൃദയത്തിൽ കയറണം വലിയ കച്ചവടക്കാരനായിരുന്നു പൊതുവേ ഒരു കച്ചവടക്കാരുടെ സ്വഭാവം എന്താ വെച്ചാല് ഓല് എല്ലായിടത്തും ഉണ്ടാവും എവിടെ ഉണ്ടാവില്ല അങ്ങനെയാണ് അല്ലെ ഏതെങ്കിലും പെട്ടിക്കട നടത്തുന്ന ആൾക്കാരെ കുറിച്ചല്ല ഈ പറയുന്നത് വലിയ വലിയ കച്ചവടക്കാര് അറിയപ്പെട്ട പ്രസ്ഥാനങ്ങളിലൊന്നും മുമ്പിൽ ഉണ്ടാവില്ല ഇന്നുണ്ടാവും എല്ലായിടത്തും ഉണ്ടാവും അത് കച്ചവടത്തിന്റെ ട്രിക്കാണ് അങ്ങനെയാണെങ്കിൽ സുദ്ദീഖ് റഹ്മാനോ റസൂലിനോട് പറയണം പിന്നെ ആ മക്കയിൽ അറിയപ്പെട്ട കച്ചവടക്കാരനാണ് നിങ്ങളെനിക്ക് ആദ്യം ഒരു തർക്കമില്ല ഞാൻ എല്ലായിടത്തും ഉണ്ടാവും മുമ്പിൽ ഉണ്ടാവില്ല എന്നല്ലേ പറയേണ്ടത് അതല്ലല്ലോ പറഞ്ഞത് മുഹമ്മദ് നബിയാണ് കിട്ടിയപ്പോ കച്ചവടം മറന്നു സയ്യിദുൽ ഔലിയായ അബൂബക്കറിനെ സുദ്ദീഖ് പിന്നെ കച്ചവടം കിട്ടുന്ന സമാധാനമൊന്നുമല്ല റസൂലാണ് കിട്ടിയപ്പോ അങ്ങോട്ട് മാറുമ്പോ പിന്നാലങ്ങോട് കൂടി കൂടി ഏറ്റവും വലിയ സമാധാനം ഏറ്റവും വലിയ സമ്പത്ത് ഏറ്റവും വലിയ സാന്ത്വനം ഏറ്റവും വലിയ ആസ്വാദനം ഏറ്റവും വലിയ കുളിർമ അത് നബിയുന വ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അള്ളാഹുവിന്റെ റസൂൽ ഒരു സദസ്സിൽ വെച്ചുകൊണ്ട് പറയുകയാണ് എനിക്ക് സിദ്ദീഖിന്റെ മുതൽ ഉപകരിച്ചതുപോലെ ഒരാളുടെയും മുതൽ എനിക്ക് ഉപകരിച്ചിട്ടില്ല ഇത് റസൂലുള്ളാഹി പറഞ്ഞു തീർക്കേണ്ട താമസോ ആ സദസ്സിൽ നിന്നൊരു ഏങ്ങലടി കേൾക്കുകയാണ് പൊട്ടിപ്പൊട്ടി കരച്ചിൽ കേൾക്കുകയാ സഹാബ അത്ഭുതപ്പെടുകയാ ആരാണ് കരയുന്നത് എന്തിനാണ് കരയുന്നത് നോക്കുമ്പോൾ കരയുന്നത് ആരാന്നറിയോ സയ്യിദുൽ ഔലിയായ അബൂബക്കറിനെ സിദ്ദീഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു സിദ്ദീഖ് എന്ത് പറ്റി എന്തിനാ നിങ്ങൾ കരയുന്നത് നബിയെ സിദ്ദീഖിന്റെ മുതലേന്ന് പറയണോ ഞാനും എന്റെ സമ്പത്ത് ഉള്ളതല്ലേ പിന്നെ എന്താ അവിടെ സിദ്ദീഖിന്റെ മുതല് അത്ര റസൂലുള്ളാഹിന്റെ വ്യക്തിത്വത്തിൽ രഹസ്യവും പരസ്യവും സമർപ്പിച്ച് അലിഞ്ഞു ചേർന്ന മഹാന സയ്യിദുൽ ഔലിയായ അതുകൊണ്ട് നിങ്ങൾ നോക്കൂ സിദ്ദീഖ് റഹ്മാന്റെ പ്രായം 63 63 പക്ഷെ ഈ ഉമ്മത്തിൽ 200 വയസ്സ് ജീവിച്ച ആളുണ്ട് ഷെയ്ഖ് അബു ഷുജാ അവര് കിടക്കുന്നത് മദീനയിലാണ് മദീനയിൽ അള്ളാഹിന്റെ റസൂലിന്റെയും സിദ്ദീഖുൽ അക്ബറിന്റെയും മുഖത്താബിന്റെയും ചാരം മറ്റൊരാൾ കിടക്കുന്നുണ്ട് ഷെയ്ഖ് അബു ഷുജാ വലിയ മഹാനായിരുന്നു 200-ാമത്തെ വയസ്സിലാണ് വഫാത്തായത് മരിക്കുന്ന സമയത്ത് ഒരൊറ്റ മുടി നരച്ചിട്ടില്ല എനിക്കിപ്പോ 40 ദഹയുള്ളൂ അപ്പോഴേക്കിനും മുടി നരച്ചോളൂ 200 വയസ്സ് ജീവിച്ചിട്ട് ഒരൊറ്റ മുടി നരച്ചിട്ടില്ല കാരണം എന്താ ഞാൻ ഇപ്പൊ പറയാം അപ്പോ അങ്ങനെ ഒരു മഹാൻ അവിടെ കിടക്കുന്നത് അങ്ങനത്തെ ഒരുപാട് 200 ഉണ്ടെന്ന് കൂട്ടാം എല്ലാരും കൂടി അങ്ങോട്ട് കൂടി എന്നാലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു മിനിറ്റിന്റെ ദർജയിൽ എത്തൂല എന്തേ കാരണം കൂടുതൽ കാര്യം ചെയ്തതല്ല കൂടുതൽ കാലം ചെയ്തതല്ല കൂടുതൽ കാര്യം ചെയ്തതല്ല കൂടുതൽ കാലം ചെയ്തതല്ല പിന്നെ എത്തേണ്ട അടുത്താണ്ട് എത്തി ഒട്ടേണ്ട അടുത്താണ്ട് ഒട്ടി മുഹമ്മദ് നബിയിൽ അങ്ങോട്ട് ലയിച്ചു അതാണ് സിദ്ദീഖ് അക്ബറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് ഉമർ ഖത്താബ് പറഞ്ഞത് സിദ്ദീഖിന്റെ നെഞ്ചിന്റെ മുകളിലുള്ള രോമമാവാൻ ഞാൻ കൊതിക്കുന്നു സിദ്ദീഖിന്റെ നെഞ്ചിന്റെ മുകളിലുള്ള രോമമാവാൻ ഞാൻ കൊതിക്കുന്നു എന്തുകൊണ്ട് സിദ്ദീഖിന്റെ കൽബിൽ മുഴുവനും മജ്ജയിൽ മുഴുവനും രക്തത്തിൽ മുഴുവനും തലച്ചോറിൽ മുഴുവനും ചിന്തയിൽ മുഴുവനും മനനത്തിൽ മുഴുവനും ആർത്തിയിലും മോഹത്തിലും കൊതിയിലും
വിശ്വാസത്തിലും മനസ്സാവാച കർമ്മന ഒട്ടി നിന്നു ഈ മഹാനരായ മുത്ത ഹബീബ് മുഹമ്മദ് മുസ്തഫ. അതാണ് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്നുള്ളതിന്റെ ഒരർത്ഥം. ഇഹ്ദി, നീ ഉറപ്പിച്ച് ഒട്ടിച്ച് നിർത്തണേ, ഉറപ്പിച്ച് നിർത്തണേ ഞാൻ ഞങ്ങളെല്ലാവരെയും സിറാത്തുൽ മുസ്തഖീം മുഹമ്മദ് നബിയിൽ എന്ന് അതിന്റെ തഫ്സീർ ഇമാം ഖാളിയാ അവിടുത്തെ ശിഫയിൽ ഉദ്ധരിച്ചത് കാണാം. അപ്പോ മഹാന്മാരുടെ കൂടെ ഒട്ടി നിൽക്കാതെ പിന്നെ ഈമാനുള്ള സംഗതി ഒരു നിസാരത്തിന്റെ വെളിച്ചത്തിലല്ലാതെ ഈ വിഷയം കൈകാര്യം ചെയ്താൽ കുഫറിലെത്തും. അതാണ് അദ്വൈത സിദ്ധാന്തമൊക്കെ. സത്യത്തില് ശങ്കരാചാര്യാണെങ്കിൽ ആരാണെങ്കിലും നിസാരത്തിന്റെ വെളിച്ചത്തിലേക്കാണ് അത് കൈകാര്യം ചെയ്തെങ്കിൽ ഇപ്പൊ കുത്തുബായിട്ടുണ്ടോ? കുത്തുബായിട്ടുണ്ടോ? പക്ഷെ എന്താണ്, ക്രാക്ക് ഉണ്ടായില്ല. മരുന്ന് വെക്കണമെങ്കിൽ ഒരു കുടുംബാത്ത് വേണം, അതിന്റെ ഒരു സ്ഥലം വേണം, ക്രാക്ക് ഉണ്ടായില്ല. സ്വയം മനസ്സ് പറയുന്ന അനുസരിച്ചുകൊണ്ട് വിശ്വാസാന്റെ കൈകാര്യം ചെയ്തു, കുഫ്രിന്റെ ചളിയിൽ പോയി വീണു. നിസാരത്തിന്റെ വെളിച്ചത്തിൽ അള്ളാഹുവിന്റെ റസൂൽ പറയുന്ന പറച്ചോൻ ഏതാണോ അതാ പറച്ചോൻ. നമ്മള് കണ്ടുപിടിക്കുന്നതല്ല, നമ്മള് കണ്ടുപിടിക്കുന്ന അള്ളാഹുവിന്റെ റസൂൽ പറച്ചോനായിട്ട് എന്താ പറഞ്ഞത് അതാണ് പറച്ചോൻ. ആകാശം കൽപ്പിച്ച അള്ളാഹ് എന്ന് പറഞ്ഞ പറച്ചോനാവൂല, അത് കാഫിര്യങ്ങൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് എങ്ങനെയാണ് വിജയിക്കേണ്ടത്, ആരാണ് വിജയിക്കേണ്ടത്, വിജയം എന്താ എന്ന് കാണിച്ചു തരേണ്ടത് മഹാന്മാരാ. ഏതൊരു സംഗതി എങ്ങനെ ഇപ്പോ സത്യത്തില് ഏറ്റവും വലിയ പ്രയാസം നമ്മളെ കാര്യം. കാരണം ഈമാനെ ഒന്ന് കോറലേൽക്കാതെ സലാമത്തായിട്ട് അക്കരെ എത്തണമെങ്കിൽ വലിയ പ്രയാസമാണ്. കാരണം ഈ മനുഷ്യ എന്ന് പറഞ്ഞ ഈ ഒരു പൊട്ടിക്കൂടെ എന്താ പറയുക, നിങ്ങള് ഹൈവാനിയത്തുണ്ട്, ഷെയ്ത്താനിയത്തുണ്ട്, മലക്കിയത്തുണ്ട്. ഹൈവാന് വേണ്ടത് ഭക്ഷണം, ഷെയ്ത്താന് വേണ്ടത് സ്വറയൻ. അതുകൊണ്ടാണ് റമദാൻ അള്ളാഹു തആല രണ്ടുകൊണ്ട് ബ്രേക്ക് എടുത്തത്. അതെന്താ, മലക്കിയത്തെ കണ്ട് കൊലപത്താവണം, എന്നിട്ട് മനുഷ്യനൊരു മുമ്മിനായിട്ട് ജീവിച്ചു കാണിച്ചു. ഇവിടെ നമ്മൾ അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള ഈ അമാനത്ത് അത് വലിയൊരു സ്വത്താണ്. മലകളും പാറകളും പർവ്വതങ്ങളും ഏറ്റെടുക്കാത്തത് വഹമലഹൽ ഇൻസാൻ, ആദനെ ഏറ്റെടുക്ക. ഇന്നവും കാനം ലലുമും ജഹുല, മലക്കളുടെ ഭാഷയിൽ മനുഷ്യൻ ലലുമും ജഹുല. ഇന്നഹവും നിശ്ചയം മനുഷ്യൻ, കാൻ അവനായിരിക്കുന്ന ലലുമും ജഹുല, ലലുമും ജഹുലായിരിക്കുന്നു. ആരെ വിശ്വാസത്തിൽ? മലക്കളെ വിശ്വാസത്തിൽ. അതാണ് മലക്കൾ പറഞ്ഞത്, അത്ത ജാലു ഫിഹാമയ്യുസിലു ഫിഹാവശിക്കുദിമാ. മലക്കളെ വിശ്വാസം അങ്ങനെയാ. പക്ഷെ അത് നമ്മൾ തിരുത്തുന്ന റമദാനല്ല, റമദാനെ നമ്മൾ അങ്ങനെ തിരുത്തുക. മലക്കൾ അത്ഭുതപ്പെടുക. കാരണം വിശപ്പും ദാഹവും ഉദര മോഹവും അധരം മോഹവും അതുപോലെ ഗുഹ്യ മോഹമൊക്കെ ഉള്ള ഒരു വിഭാഗ ആളുകൾ അധരത്തെയും ഉദരത്തെയും ഗുഹ്യത്തെയും ബ്രേക്കിട്ട് പിടിച്ച് നിയന്ത്രിച്ചുകൊണ്ട് മലക്കളും പിന്നെ ഇങ്ങനെ കാണിച്ചെടുക്കുമ്പോ മലക്കുകൾ പഴയ കാലത്ത് പറഞ്ഞത് തിരിച്ചാണ്. അതിനും കൂടി എന്റെ നോമ്പ്. സുബ്ഹാനല്ലാഹ്. ഈ രീതിയില് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഈ അമാനത്ത് ശൈത്താനാകുന്ന കൊള്ളക്കാരന്റെ കയ്യിൽ കിട്ടാതെ നമ്മുടെ ലക്ഷ്യസ്ഥാനമാകുന്ന പരലോകത്തൊന്നാണ്ട് എത്തിക്കണം. അതിന് ആദ്യം ചെയ്യേണ്ടതാ, ഇങ്ങനെ എത്തിച്ച ആൾക്കാർ ചരിത്രത്തിൽ ഉണ്ടെങ്കിൽ അവരെ ചരിത്രം പഠിച്ചിട്ട് അവരെ ബാക്കിൽ അങ്ങനെ പോവാം. ഒരു പുതിയാപ്പിളെ പോകുന്ന സമയത്ത് പെണ്ണിന്റെ വീട് അറിയുന്ന വണ്ടിയാണല്ലോ മുമ്പ് പോകല്, ആർക്കാ അറിയാത്തത് അല്ലേ? പെണ്ണിന്റെ വണ്ടി വീട് അറിയുന്ന ആളുകളാ മുമ്പ് പോലെ, എന്നിട്ട് ആ വണ്ടിക്ക് അനുസരിച്ച് ബാക്കിലുള്ള വണ്ടികൾ പോവാം. എല്ലാവർക്കും അറിയുന്ന ഒരു വിഷയമാണ്. ഏതൊരു കാര്യം എങ്ങനെ ഒരു ഡ്രൈവിംഗ് അറിയണമെന്നുണ്ടെങ്കിൽ ഡ്രൈവിങ്ങിനെ കുറിച്ച് കൃത്യമായി വിശദീകരിക്കപ്പെട്ട പുസ്തകങ്ങൾ മനഃപ്പാടാക്കിയത് കാര്യമില്ല. അപ്പൊ എനിക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ ആഗ്രഹം. അപ്പൊ ഞാൻ ചെയ്ത് ഡ്രൈവിങ്ങിനെ കുറിച്ച് ഏറ്റവും സെറ്റ് വരെ കൃത്യമായി പ്രതിപാദിക്കപ്പെട്ട സകല പുസ്തകങ്ങളും വാങ്ങിയിട്ട് നന്നായിട്ടായിട്ട് വായിച്ചു പഠിച്ചു. ഇനി ചാവി വണ്ടി കിട്ടിയാ ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ? എന്റെ കയ്യിൽ ചാവി ഒന്നാ ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ? ഡ്രൈവിങ്ങിന് ഇരിക്കാം, പക്ഷെ ആംബുലൻസ് ബാക്കിൽ വെക്കേണ്ടി വരും. അതാണുള്ളത്. നേരെ മറിച്ച് ഞാനൊരു പുസ്തകം വായിച്ചില്ല, ഒരു പുസ്തകം വായിച്ചില്ല, പക്ഷെ നല്ലൊരു ഡ്രൈവറെ കൂടെ രണ്ടു മണിക്കൂറാണ്ട് ഇരുന്നു വണ്ടി എനിക്ക് ഓട്ടം കഴിഞ്ഞ് ചാടി കിട്ടിയത്. ഇവിടെ പഠിച്ചതല്ല, പഠിച്ച ഒരാളൊപ്പാണ് നിന്നോടുത്തതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു മിനിറ്റ് സഹവതിച്ചുകൊണ്ട് ഈമാനോടെ മരിച്ച ഒരു സഹാബിയുടെ സ്ഥാനത്ത് 10,000 ശൈഖ് ജീലാനി വന്നാൽ എത്തൂല. റസൂലുള്ളാനെ കാണണ്ട, കാണൽ മറ്റൊരു കാര്യം, കാണാത്ത സഹാബാക്കൾ ഉണ്ടായിരുന്നില്ല, അന്ധന്മാർ, കണ്ണ് കാണാത്ത ആളുകൾ ഉണ്ടായിരുന്നല്ലോ. കാണൽ മറ്റൊരു കാര്യം, റസൂലുള്ളാന്റെ കൂടെ ഒരു മിനിറ്റ് സഹവസിച്ച് ഈമാനോടെ മരിച്ച ഒരു സഹാബിയുടെ സ്ഥാനത്ത് 10,000 റിഫായ് ഷെയ്ഖ് വന്നാലും ഖാജാ മൊയ്തീന്മാർ വന്നാലും എത്തൂല. അവര് മഹാന്മാരാ, ഇവിടെത്തൂല. എന്തുകൊണ്ട്? ഈ സഹവാസത്തിലൂടെ ഉണ്ടായിട്ടുള്ള ആ ഈമാൻ വേറൊന്നുകൊണ്ട് കിട്ടൂല. വായിച്ചാലും സീഡി കേട്ടാലൊന്നും ഈ ഈമാൻ ഉണ്ടാവൂല.
വീടിങ്ങനെ കാട്ട ഒരു വികാരം ഇങ്ങനെ അളക്കും. നരകം സ്വർഗം ഇതൊക്കെ സീഡിയായിട്ടുണ്ടാവും, പക്ഷെ വേറെ സീഡിയായിട്ടാണ് പോകുന്നത്. ഒരു യുക്തിവാദിന്റെ പ്രസംഗത്തിന് സീഡിയായിട്ടാലോ, ഏ ഇതാപ്പൊ സ്വർഗം, ഇതാപ്പൊ ഭക്ഷണം. അത് നല്ല സീഡി എപ്പോഴും കേൾക്കുന്നത് നല്ലതാണ്. പക്ഷെ നല്ലൊരു മനുഷ്യന്റെ കൂടെ നിന്നിട്ട് കിട്ടണ ഇമാണ്ടല്ലോ, അതൊരു സീഡി കൊണ്ടും ഒരു പേജോണ്ടും കിട്ടൂല. അബോയിൽ ഇസ്ലാമി എന്ന മഹാൻ തന്റെ ഷെയ്ഖിന്റെ അരികിൽ 10 കൊല്ലത്തോളം ഒറ്റയിട്ട ഷെയ്ഖ് ഇങ്ങോട്ടൊന്നും മിണ്ടിയിട്ടില്ല, ഇവരങ്ങോട്ടൊന്നും മിണ്ടിയിട്ടില്ല. 10-ാമത്തെ കൊല്ലത്തിൽ ഷെയ്ഖ് പറഞ്ഞു, എന്റെ അലമാരയില്, എന്റെ റൂമിലെ അലമാരയില് ഒരു പഴയ കിതാബുണ്ട്, തൊട്ടാ പൊട്ടും, അങ്ങനെ ഞാൻ നിർത്തുണ്ടായിരുന്നു. അപ്പൊ അബോയിജിത്ത് പറഞ്ഞു, ഞാൻ ആ കിതാബ് കണ്ടിട്ടില്ല. അപ്പോ ഷെയ്ഖ് ചൂടായി, 10 കൊല്ലം റൂമിൽ ഇരുന്നിട്ട് പിന്നെ എന്തേ പണി, എന്റെ റൂമിൽ 10 കൊല്ലം ഇരുന്നിട്ട് എന്തേന്ന് പണി, ആ കിതാബ് കണ്ടിട്ടില്ല, പിന്നെ എന്തിനാ വന്നിരിക്കണം. അപ്പൊ അബോയിജിത്ത് പറഞ്ഞു, എന്റെ കിതാബ് അവിടുത്തെ മുഖാണ്, എന്റെ ഇബാറത്ത് നിങ്ങളെ അതരത്തിൽ നിന്ന് അടർന്നു വരുന്ന അക്ഷരങ്ങളാണ്, എന്റെ എല്ലാം നിങ്ങളാണ്. അപ്പൊ വലിയ കിതാബ് മുമ്പിലുണ്ടാവുമ്പോ മറ്റത് ഞാൻ നോക്കിയിട്ടില്ല. അതിലാണ് ഷെയ്ഖ് അടുത്ത് കളിച്ചിട്ട് താൽമ കൈയ്യച്ചത്, അതാണ് കൊടുക്കല്. ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് അതാണ്. കോളേജിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് കാറ്റടിച്ചാൽ മാറിപ്പോവും, അല്ലെങ്കിൽ എലിക്കാഷ്ടം വീഴും, അല്ലെങ്കിൽ കയറിയാ പിന്നെ വേറെ ഉള്ള റെക്കമെന്റ് വേണം വേറെ ഒന്ന് കിട്ടാൻ. പക്ഷെ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് ഗുരുത്താണ്. അത് കിട്ടിയാ ഓനോ വരും ഒന്നാമത്തല ആ കൂട്ടത്തിൽ നമ്മളൊക്കെ പൊട്ടട്ടെ, അല്ലാത്തല നമ്മളൊക്കെ പെടുത്തട്ടെ. അപ്പോ കാണാനുള്ള മറ്റൊരു കാര്യം, ഈ സഹവാസം. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ഒരിക്കൽ നാട്ടിലുള്ള 200 മജൂസികൾ ഒരുമിച്ചു കൂട്ടി, ദിയാരാധകർ, ബിംബാരാധകർ എല്ലാരും ഒരുമിച്ച് കൂട്ടി, എന്നിട്ട് അവർക്ക് നന്നായിട്ടൊരു ഭക്ഷണമാണ് കൊടുത്തത്. ദൈവത്തിന്റെ മുന്നോടിയാണ് കേട്ടോ, ദൈവത്തിൽ ചിലപ്പോ സർക്കാരൊക്കെ ഉണ്ടാവും. നല്ലൊരു ഭക്ഷണമാണ്, സുഭിക്ഷമായ ഭക്ഷണമായിരുന്നു. ഭക്ഷണമാണ് കഴിച്ചപ്പോ എനിക്ക് തോന്നി, നീ ഇബ്രാഹിം അലൈഹിസ്സലാം എന്ത് പറഞ്ഞാലും നമുക്ക് കേൾക്കാം. അതിന് ഓല് പറഞ്ഞു, ഇബ്രാഹിം അലൈഹിസ്സലാം, അലൈഹിസ്സലാം നമ്മളെ വകയാണ്, അവരന്ന് അത് പറയില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഞാൻ എന്താ പറയാ പറഞ്ഞു, ഭക്ഷണം കണ്ട് കഴിച്ച് എമ്പക്കം പെടാൻ തുടങ്ങിയപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെയ്തോടുത്ത ഉപകാരം ഒരുക്കും മനസ്സിലായി. അപ്പൊ ഓര് പറഞ്ഞു, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ കേൾക്കാം. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, കാലങ്ങളേറെയായി നിങ്ങൾ തീയിനെ ആരാധിക്കാം, ബിംബത്തിനെ ആരാധിക്കാം, നിങ്ങൾ നിങ്ങളെ സൃഷ്ടിച്ച ഖാലിഖായ റബ്ബിനെ ഇന്ന് വരെ സുജൂദ് ചെയ്തിട്ടില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരേ ഒരേ ആവശ്യം, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു സുജൂദ് ചെയ്യുമോ, അല്ലാഹുക്ക് ഒരു സുജൂദ് ചെയ്യുമോ. അതില് ഇവരാണ്ടോട്ട് നോക്കി, ചോറ് നിട്ട് ഇതാ പരിപാടിയിലെ, ഇതാണ് പരിപാടിയിലെ. അതില് ചിലര് പറഞ്ഞു, ഇങ്ങനൊക്കെ തിന്നാൻ തന്നൊരു മനുഷ്യന് ഒരു പടച്ചോനെ സുജൂത് ചെയ്യാൻ വേണ്ടി പറഞ്ഞാല് ഒരു സുജൂത് വെച്ചു കൊടുത്തില്ലെങ്കിൽ മോശല്ലേ, നമ്മളെ വയറൊക്കെ കണ്ടില്ല ചപ്പി വന്നത് നടന്നേ, എന്തെല്ലാം പൈലും കിടക്കുന്നത്. ഇനി ഒരു സുജൂത് വെച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മളെ വല്ലതിനെ പറ്റുമോ എന്നൊരു വിഭാഗം. അപ്പൊ മറ്റേ വിഭാഗം പറഞ്ഞു, അതിപ്പോ നമ്മളിപ്പോ ഇബ്രാഹിം പറഞ്ഞ പറച്ചോന്ന് സുജൂത് ചെയ്താലേ നമ്മളെ പറച്ചോമാരെ നമ്മളോട് പറഞ്ഞു, അത് നമ്മളെ പറച്ചോമാരാരാ തീ തീമ്പോ ഒക്കെ നമ്മളോട് പറഞ്ഞ. അപ്പൊ മൂന്നാമത്തെ ഗ്രൂപ്പ് ഉണ്ടായി, ഓല് പറഞ്ഞു വേണങ്ങിക്കോട്ടെ, നമുക്ക് അവിടെ പോയിട്ട് എന്ത് പറയാ, ഇബ്രാഹിം ഭക്ഷണമൊക്കെ തന്നപ്പോ നമ്മൾ തമാശയിൽ അടിച്ചുകൊടുത്ത സുജൂതാണ്, കാര്യത്തിലുള്ള അനുരൂപം തന്നെ പറയുന്നത്. അങ്ങനെ മൂന്ന് ഗ്രൂപ്പായി. നമ്മൾ ഇബ്രാഹിം ഇങ്ങനൊക്കെ ഭക്ഷണം തന്നപ്പോ ഒരു സുജൂദ് ഖാലിഖിന് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോ ഇബ്രാഹിം പറഞ്ഞ പഠിച്ചോനെ ഒരു സുജൂദ് എഴുത്തില്ലെങ്കിൽ മോശല്ലേ എന്ന് കരുതിയിട്ട് അവിടെ അടിച്ച സുജൂദ് തമാശ, കാര്യത്തിലുള്ള സുജൂദ് അത് അന്റെ മുമ്പിൽ തന്നെയാണ് എന്ന് നമുക്ക് നമ്മളെ പഠിച്ചോനോട് പറയാം എന്ന് മൂന്നാമത്തെ ഒരു വിഭാഗം പറഞ്ഞപ്പോ അത് ശരിയാന്ന് എല്ലാവർക്കും തോന്നി. 200 ആളുകളും ഒരൊറ്റ സുജൂദ, അതിൽ ഇബ്രാഹിം നബി കൈയൊന്നിച്ചു അല്ലാഹുവോട്, പഠിച്ചോനെ അല്ലാഹുവേ എനിക്ക് പറ്റണേ ഞാൻ ചെയ്തോറത്തേ, ഇതെനിക്ക് പറ്റുന്നത് പറയാം. അവരൊക്കെ വിളിച്ചു വരുത്തി, നീ നൽകിയിട്ടുള്ള സമ്പത്ത് കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി അവർക്ക് ഞാൻ കൊടുത്തു, അത് എനിക്ക് നീ തന്നിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം, എന്റെ കഴിവ് എനിക്ക് നീ നൽകിക്കൊണ്ടിരിക്കുന്ന കഴിവുമാ, അത് വെച്ചിട്ട് ഞാൻ ഇവിടെ പണി പണി കൽബിലേക്ക് ഇറങ്ങാൻ എനിക്ക് കഴിയൂല റബ്ബേ, മുഖല്ലിബുൽ ഖുലൂബിനിയ, അതുകൊണ്ട് റബ്ബേ ഇവരെല്ലാം സുജൂദിൽ നിന്ന് തലപൊക്കുന്നതിന്റെ മുമ്പ് അവരുടെ കൽബിൽ തൗഹീദ് നീ നിറക്കണേ അല്ലാ, ഈ 200 ആളുകൾ സുജൂദിൽ നിന്ന് തലപൊക്കിയ ഉടനെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ
അഷ്ഹദു അന്ന ഇബ്രാഹീം റസൂലുള്ളാ എന്ന് പറഞ്ഞു എന്ന് ഇസ്മായിൽ ഹഖി റഹിമഹുള്ള അവിടുത്തെ തഫ്സീറിൽ പറയുകയാ. എണീറ്റപ്പോഴേക്ക് എല്ലാരും ഷഹാദത്തിൽ മുസ്ലിമീങ്ങളായി. കാരണം എന്താ, ഇബ്രാഹിം നബി കുളിച്ചപ്പോ വന്നു, ഇബ്രാഹിം നബി ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചു, ഇബ്രാഹിം നബിന്റെ കൂടെ ഒന്ന് ചാരിയെന്നു, കൽബിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനുള്ള സ്നേഹം തുറന്നു, അതോടുകൂടി തൗഹീദ് അങ്ങോട്ട് കേറി. മഹാന്മാരെ ഒട്ടി നിന്നാൽ കിട്ടുന്ന നേട്ടം. മൂസ നബി അലൈഹിസ്സലാമിനോട് മത്സരിക്കാൻ വന്ന സാഹചര്യങ്ങൾ കൊടിയ കാഫിര്യങ്ങളല്ലായിരുന്നു, കൊടിയ കാഫിര്യങ്ങൾ. പക്ഷെ മൂസ നബിനോട് ഒരു അദബ് കാണിച്ചു. എന്താ അദബ്? മൂസ നബിനോട് ഒരു അദബ് കാണിച്ചു. അതപ്പ അടിസ്ഥാന എന്താ അതപ്പ്? നിങ്ങളാണോ തുടങ്ങേണ്ടത് നമ്മളാണോ? അതൊരു നബിയോട് ചോദിച്ച അതപ്പ. ആ അതപ്പിന്റെ വർക്കത്തോണ്ട് എല്ലാരും മുസ്ലിമീങ്ങളായത് എന്ന് മഹാന്മാരായ ആരിഫീങ്ങൾ രേഖപ്പെടുത്തി. എല്ലാരും മുസ്ലിമീങ്ങളായി. അള്ളാഹു സുബ്ഹാനഹു മൂസാ നബിനോട് പറഞ്ഞ ഭാഷനങ്ങൾ നോക്കൂ. അലക്കി അസാക്ക, അവിടുന്ന് പാമ്പുകളൊക്കെ കൂടി കണ്ട് വരികയല്ലേ. അവരോട് തുടങ്ങാൻ പറഞ്ഞ അവര് തുടങ്ങിയപ്പോ കൊടുത്തും വിട്ടു. പാമ്പുകളെ കണ്ടപ്പോ മൂസാ നബിക്ക് പേടിയായിക്കണം തന്നെയാണ് ചില തഫ്സീറുകളൊക്കെ പറഞ്ഞത്. ഇബ്നു കസീർ എന്ന് പറയുന്നത് പേടിച്ച് തിണ്ട് തങ്ങട്ടെ. അതിലൊരുപാട് കാര്യങ്ങൾ പഠിക്കാണ്ട് സാഹചര്യങ്ങൾക്ക് പേടി ഉണ്ടാവില്ല. അവർക്കൊരു ഫോർമുല ഉണ്ട്. മാജിക്കിന്റെ ആൾക്കാർക്ക് പേടി ഉണ്ടാവില്ല. അങ്ങനെ അവർക്ക് ഇങ്ങനെ ഒരു മാജിക്കിന്റെ ഇടയിൽ കൂടെ ഇടയ്ക്ക് ഈ കോമാളികൾ വീടുകൾ എടുക്കണം. നമ്മളെ ശ്രദ്ധ തിരിക്കണം. അല്ല, നിങ്ങൾ പഴയ കാലത്തെങ്കിലും കണ്ടിട്ടുണ്ടാവില്ലേ? പഠിത്തൊന്നും കണ്ടിട്ടുണ്ടാവില്ല. എന്നാലും ഇടയ്ക്ക് കോമാളികളെ, ഞാൻ സ്കൂളിൽ നാലാം ക്ലാസ് പഠിക്കണം എന്നൊരു മാജിക് കണ്ടിട്ടുണ്ട്. അപ്പോ ഒരു 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 പരിപാടി നടത്തിയ പിന്നെ നാല് കോമാളികളുണ്ട്. ഇതാണ് ഇന്ന് എല്ലാരും കണ്ണു അയ്മലാണ്. അതിന്റെ ഇടയിൽ മറ്റൊരു പണിയെടുക്കുക. അപ്പൊ ഇവരെ ഈ മനുഷ്യന്മാരെ കണ്ണ് തെറ്റിക്കുക എന്നൊക്കെ ഒരു ട്രിക്കാണ്. അപ്പൊ അവർക്ക് അതിന്റേതായ ഒരു രൂപരേഖ ഉണ്ടാവും. അത് തെറ്റൂല, അവർക്ക് ബേജാറുണ്ടാവില്ല. കറാമത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിലൊന്നുമില്ല, അല്ലാഹു. അപ്പൊ ചിലപ്പോ ഒരു പേടി ഉണ്ടാവും എവിടെ എത്തുക. മൂസാ നബി ഇസ്ലാമക്ക മോചിതത്താണല്ല ചെയ്യുന്നത്. അവിടെ സാഹചര്യങ്ങളെ പോലെ കയ്യിലൊന്നുമില്ല, രൂപരേഖ ഇല്ല, ഫോർമുല ഇല്ല. പഠിച്ചോം പറഞ്ഞു വടിയിട്ടു, പക്ഷെ ഇത് എന്താന്നൊരു പുറത്തുമില്ല. അവിടുന്നാണെങ്കിലോ ഭയങ്കര സൈസ് പാമ്പുകള്, പാമ്പുകളെ കണ്ടപ്പോ ചെറുതായിട്ടൊന്ന് പേടിച്ചു. അവിടെ അവിടെ മഹാന്മാരായ സൂഫിയാക്കൾ രസകരമായ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം എന്താ പറയുക, ഇവിടെ അള്ളാഹു തആല മൂസാ നബിനെ കമാലിയത്തിന്റെ തവക്കുലേക്ക് കൊണ്ടുപോകുന്ന. കാരണം പാമ്പിനെ കണ്ട ആകെയുള്ള ധൈര്യം വടിയാണ്, നായനെ കണ്ട ആകെയുള്ള ധൈര്യം കല്ല, പാമ്പിനെ കണ്ട ആകെയുള്ള ധൈര്യം വടിയാണ്. അപ്പൊ അള്ളാഹ് പറഞ്ഞു വടിമ കൂടെ അൽക്കിയാസാക്കവരത്ത, വടിമ വല്ലാതെ കൂടെ അതവിടെ എത്താറില്ല. എന്നിട്ട് വരി, നമ്മള് പണിയെടുത്തോളാം. അതാണ് അതിന്റെ ഇഷാറത്ത്. മൂസാ നബി വടിയിട്ടു, ഇനി എന്താ? ഒന്നുമില്ല, ഒരവലമ്പില്ല, ഒന്നും എത്തിമാതില്ല, വടിയിട്ടു. അപ്പൊ അള്ളാഹ് പണി തുടങ്ങി. അള്ളാവിലേക്കാണ് മുറിഞ്ഞു വീണ അള്ളാഹ് നമ്മള് പണിയോട് ഉറപ്പാണ്. റമദാനിലൊക്കെ പ്രഭാഷകന്മാർ ഇപ്പൊ സലാത്തു വെച്ചേക്കാണെങ്കിലും രണ്ടും മൂന്നും പരിപാടി ഉണ്ടാവും. ചിലപ്പോ എനിക്കുണ്ടാവില്ല രണ്ടു മൂന്നാലും പരിപാടി. സത്യത്തിൽ അള്ളാഹനെ പലേൽപ്പിച്ചില്ലെങ്കിൽ നോമ്പറക്കൂല. ഇങ്ങനത്തെ മൈക്കിലെ തൊള്ളയും വെളിയും കൂട്ടുന്ന കഴിഞ്ഞിട്ട് മറ്റോടത്ത് പോകണം, പിന്നെ വേറെ അടുത്ത് പോകണം, നോമ്പറക്കായിരുന്ന തല കറങ്ങണം. ഇവിടെ നേരെ വെളുക്കുമ്പോ അള്ളാഹനാണ്ട് ഏൽപ്പിക്കാം. പിന്നെ പണി അള്ളെടുത്തോളൂ, നമ്മളിങ്ങനെ നിന്നുകൊടുത്താൽ മതി. അതുകൊണ്ട് ഞങ്ങൾക്ക് എത്ര പ്രസംഗിച്ചാലും ഒരു ക്ഷീണമില്ല, ഒരു ക്ഷീണമില്ല, ഒരു ക്ഷീണമില്ല. അതുകൊണ്ട് അസർ വരെ ഞങ്ങൾ ഇത്തി പ്രസംഗിക്കുന്ന പേടി നിങ്ങൾക്ക് വേണ്ടായിരുന്നു. അതല്ലേ, അപ്പൊ അള്ളാഹനെ അങ്ങോട്ട് ഏൽപ്പിച്ച പണി അള്ളാഹ് നേര് കാര്യങ്ങൾ മാറാനായിട്ട് തീരുമാനിച്ചാ മതി, ബാക്കി അള്ളാഹ് തീരുമാനം കണ്ടു വരാം. റമദാൻ വന്നിട്ട് മാറിയിട്ടില്ലെങ്കിൽ ഷാബാലിന്റെ കള്ളുടിച്ചോ നരകത്തിലാന്ന് ഉറപ്പിക്കണ്ട, ഷാബാലിന് വ്യഭിചരിച്ചോ നരകത്തിലാന്ന് ഉറപ്പിക്കണ്ട, റമദാന്റെ കള്ളുടിച്ചോ നരകത്തിലാന്ന് ഉറപ്പിച്ചോ. ഇപ്പൊ നന്നായിട്ടില്ലെങ്കിൽ എപ്പോഴാ നന്നാക? എന്നാൽ ഒരാൾ വിളിച്ചിട്ട് ഒരു മസല വെച്ചു, ഒരു സംശയം. റമദാനി ഷെയ്ത്താൻമാരൊക്കെ ചങ്ങലക്കിടുന്നല്ലോ ഉസ്താദ് പറഞ്ഞത്. ഞങ്ങളെ നാട്ടില് കമ്മുകൂട്ടി കള്ളുടിക്കണ്ടല്ലോ, ഷെയ്ത്താൻ ചങ്ങലമാണെങ്കിൽ അങ്ങനെ മുമ്പ് കള്ളുടിക്കണം. ആ എന്താണെന്നറിയോ, ഷെയ്ത്താൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല ചങ്ങലക്കിടുന്ന ഷെയ്ത്താന്മാര് ജിന്ന വിഭാഗത്തിൽപ്പെട്ട ഷെയ്ത്താന്മാരാണ്. മനുഷ്യന്മാരെ കൊടുത്തൊരു ഷെയ്ത്താന്മാരുണ്ടെന്ന് കുറാനുള്ള ഓലെ ചങ്ങലക്കിടുന്ന കമ്പറ്റിക്കാരാണ് പറഞ്ഞത്. റമദാനിലെ കള്ളുടിച്ചാൽ ഓനെ ഇബ്ലീസ് പേപ്പിച്ചൊന്നും പറയണ്ടി, ഓൻ തന്നെ ഇബ്ലീസ്. അഭിനന്ദനെ പുറത്തുനിന്ന് പേപ്പിക്കും. 60 മില്ലായ്മിന് ശൈത്താനുള്ള രണ്ടർത്ഥമുണ്ട്. ഒന്ന്, ശപിക്കപ്പെട്ട പിശാചിന്റെ ശരീരം തൊട്ട് നിന്നോട് കാവിൽ തേടുന്നു. രണ്ടാമത്തെ അർത്ഥം, ഞാൻ തന്നെ ശപിക്കപ്പെട്ട പിശാച്ചാവുന്നതിനെ തൊട്ട് നിന്നോട് കാവിൽ തേടുന്നു. രണ്ടർത്ഥമുണ്ട്. ഒന്ന് തന്നെ പിശാച്ചായി, നീ എന്തിനാ പുറത്തുനിന്ന് വരുന്ന വേദിക്ക? അതുകൊണ്ട് റമദാനിൽ തമ്മാടിത്തരം ചെയ്താൽ
ഏകദേശം നമ്മൾ ഉറപ്പിക്കും. നമ്മളിങ്ങനെ തെരഞ്ഞെടുക്കുന്ന താരങ്ങൾ കുടിക്കണെന്ന് ഓലെ ഉറപ്പിച്ചോട്ടെ, നന്നാവഞ്ഞ അവസരം ഉണ്ടാവില്ല. അമ്മാവ് കാത്തിരക്ഷിക്കട്ടെ, പഠിച്ചവും കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് നല്ലവരെ കൂടെ കൂടുക, അവരാണ് നമുക്ക് കാണിച്ചു തന്നത്. മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു വാള പറയാൻ വേണ്ടി ഒരു സദസ്സിലേക്ക് കടന്നു വരികയാ. അല്ലാ അല്ലാ, ഒരു ചെറിയ കുട്ടിയുടെ കാലിലങ്ങ് ചവിട്ടുകയാ. വാള പറയാൻ വരുമ്പോ നല്ല ആളുകൾ ഉണ്ടാവുമല്ലോ, കുട്ടീനെ കാലിന് ചവിട്ടി. കുട്ടിയാണെങ്കിൽ പുരുഷപ്പെട്ട കുട്ടിയാ. ഈ കുട്ടിയാർ കാലിന് ചവിട്ടി പോകണില്ല, അറിയാത്ത മാതിരി. ചില കുട്ടികൾ അങ്ങനെ ഉണ്ടാവും, പുരുഷപ്പെട്ട കുട്ടികളായി കാൽമ ചവിട്ടിയാണ് മിണ്ടാതെ പോകണല്ലേ. ഞാൻ അള്ളാഹിനോട് പറയുന്നത് പഠിച്ചോനെ, അള്ളാഹിനോട് പറയുന്നത് അപ്പോ ഹറമാശി എന്നല്ല ഈ ബോധം കെട്ടു പോണു. അബൂ ഹനീഫ ഞാൻ അങ്ങനെ കാലിന് സ്റ്റേജിൽ കയറുമ്പോ ഒരു കുട്ടിയെ കാലം ചവിട്ടി കുട്ടീനോട് പറയാണ് ചവിട്ടിയാണ് മിണ്ടാതെ പോലെ. അള്ളാഹിനോട് പറയുന്നതാണ് ഞാൻ ചെയ്യാ. ഏതായാലും പറയല്ലേ, ഒരു ചവിട്ടും കൂടി കൊടുക്കും മുതലാട്ട്. അല്ല ഒരു ചവിട്ടൊന്നും പറയാൻ നിൽക്കണ്ട, പറയുമ്പോ ഒരു മുതലാണ് രണ്ടു. നിങ്ങൾ ചിരിക്കണ്ട, അങ്ങളും അങ്ങനെ തന്നെ. ഇവിടെ കണ്ടോ ഒരു ചെറിയ പൈതൽ ഞാൻ അള്ളാഹിനോട് പറയുന്നു പറഞ്ഞപ്പോ അബൂ ഹനീഫ ബോധം വിട്ടു. ബോധം തെളിഞ്ഞപ്പോ വാലയേക്കാൻ വേണ്ടി വന്ന ആൾക്കാരല്ലോ, ഉസ്താദെ അതൊരു ചെറിയ കുട്ടിയല്ലേ, ആ കുട്ടീന്റെ സ്വഭാവം അങ്ങനെയാണ്. അതിൽ അബൂ ഹനീഫ തന്നെ പറഞ്ഞു, ചെറിയ കുട്ടിയെന്ന് നിസ്സാരപ്പെടുത്ത. ആ കുട്ടി പറഞ്ഞെങ്കിൽ അറിയാം, എന്നെ അള്ളാഹിന്റെ മുമ്പിൽ പ്രതിക്കൂട്ടിലാക്കുന്ന പറയുന്നത് അവിടെ പൂർണ്ണമായല്ലോ. ഇത് മദ്ഹബിന്റെ ഇമാമായ ഹദീസിന്റെ ലക്ഷപ്രഭു അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കൽബ് ഇങ്ങനെ മാറിയത് എങ്ങനെയാ? മഹാനായ വലിയുള്ളായി ശംസുൽ ഉലമാ പട്ടിക്കാട് ജാമിയാനൂരിയിൽ ദർസ് നടത്തുമ്പോ ഫമയ്യാമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറയ്യറ വമയ്യാമൽ മിസ്ഖാല ദർറത്തിൻ ശർറയ്യറ എന്ന ആയത്തങ്ങ് ഓതുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് മൗനിയാവുകയാണ്. തഫ്സീർ പറയുന്നില്ല. ആ സമയത്ത് അലിക്കുട്ടി ഉസ്താദടക്കമുള്ള പണ്ഡിതന്മാർ അവിടുത്തെ ശിഷ്യന്മാർ അവിടെയുണ്ട്. അവർക്ക് തോന്നി ചില സന്ദർഭങ്ങളിലൊക്കെ ആയത്തോതീത്ത് ശൈഖുനാ നിശബ്ദനായി മൗനിയാകാറുണ്ട്. ആഴമേറിയ ആശയങ്ങളിലേക്ക് ചിന്തിച്ചുകൊണ്ട് മുത്തും പവിഴവും കൊടുക്കാന അങ്ങനെയുള്ള ചിന്തയിലേക്ക് ഇറങ്ങിയിട്ട് ഉത്സാരങ്ങളുടെ പ്രവാഹം അവിടെ പാഠങ്ങളിലൂടെ ഇപ്പോൾ കേൾക്കാമെന്ന ഒഴിഞ്ഞ മനസ്സിൽ നിറഞ്ഞ പ്രതീക്ഷയോടെ മുത്തല്ലിമീങ്ങൾ കാത്തിരിക്കുമ്പോ ശൈഖുനാ അവിടുത്തെ കണ്ണ് നിറയുകയാണ്. കവിൾത്തടങ്ങളിലൂടെ കണ്ണുനീര് ചാലിത്തൊഴുകിയിട്ട് ദാടിരോമങ്ങളിലൂടെ ജുബ്ബയിലെ കുറ്റിയുറ്റി വീഴുകയാ എന്ന ആയത്തങ്ങോതേണ്ട താമസം ശൈഖുനാ പടച്ചവന്റെ മുമ്പിൽ നിൽക്കാനുള്ള ഭീതിതമായ അവസ്ഥയിലേക്ക് കൽബ് പതിയുകയാണ്. അവിടെ കുട്ടിയെ പോലെ താവുകയാണ്, ശരീരം വിറച്ച് കരയുകയാ. എന്തേ ഒരു മാനസികാവസ്ഥയിലേക്ക് അവരെത്തിയത്? എന്താ നമ്മളെത്താത്തത്? അല്ലാതാണ് കേൾക്കുമ്പോ കൽബിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടോ? ബാങ്ക് കേൾക്കുമ്പോ അലിയാറിങ്ങനെ വർക്കാണ്, അലിയാറ കളർ ഇങ്ങനെ മാറുകയാണ്. ആളുകൾ ചോദിച്ചോണ്ടേ എന്താണ് ആ കേൾക്കുന്നത്? നിങ്ങൾ കേട്ടില്ലേ? അല്ലാഹു അക്ബർ അലിയാറ് നിനക്ക് നലിമല ഈ അള്ളാഹു അക്ബർ എന്നുള്ള നിനക്ക് നലിമലയുള്ള കാലം ഉണ്ടായിരുന്നു, ഇപ്പൊ പോയതാണ്. നിനക്ക് നല്ല നലിമല ഉണ്ടായിരുന്നു. ഞാൻ കേട്ടിട്ടുണ്ട് എന്നോട് ഒരു ഒരു അദ്വജി മണ്ണറക്കാത്തേന്ന മുപ്പര് പറഞ്ഞ മുപ്പര ആ ഭാഗത്ത് പഴയ കാലത്ത് രാജയന്മാര് അതുപോലെ പറയമാരൊക്കെ കൂടി കൂടി കലർന്ന് ഇങ്ങനെ ജീവിക്കുന്ന ഒരു കാലമാണ്. അപ്പൊ ഈ ആദ്യമാര് വലിയ ആലിമ്യങ്ങളൊന്നല്ല, നേരം വെളുത്താല് മോയിൻകുട്ടിയുടെ ബദർപാട്ടിന്റെ ഒരു പുസ്തകം മടി ചിരിയിട്ട് നേരാണ്ട് കൃഷി സ്ഥലത്ത് പോകും, കച്ചവടം ചെയ്യാൻ പോകും, ഇടക്കിടക്ക് ഇതൊക്കെ എടുക്കുന്നു പാടിയൊക്കെ. കൃഷി സ്ഥലത്ത് നടുവിലൊരു പള്ളി ഉണ്ടാവും, നിങ്ങൾ കണ്ടുകണ ഈ പാർട്ടൊക്കെ സ്ലാമ്പി എടുക്കണം ഇല്ലേ? ഒക്കെ അപ്പൊ ഒളിച്ചു മാറ്റി കണ്ടപ്പോ ഈ വളാഞ്ചേരി എന്ന് പെരുന്നൽമണ പോകുമ്പോ വലതു ഭാഗത്ത് പൂക്കാട്ടിന് അടുത്തെത്തിയാലും പാടത്തിന്റെ ഒരു സ്ലാമ്പി ഞാൻ ഇക്കൂടെ പോകുമ്പോ അവിടെ സ്കെച്ച് അതിന്റെ ഉള്ളിൽ കയറിയിട്ടാണ് സ്കെച്ചാ കിട്ടുന്ന ആ തക്കുപാട്ടല്ലോ. വലിയ മാർബിൾ കൊട്ടാരം പോലുള്ള പള്ളിയിൽ കയറി കിട്ടില്ല, ഇവിടുന്ന് കിട്ടൂല എന്നല്ലേ ഞാൻ പറഞ്ഞു.
അവിടെ നിന്ന് കിട്ടില്ലാന്നല്ല, ഇവിടെ എപ്പോ വന്നാലും പണി പൂർത്തിയാണില്ല. മൂന്നുമല്ല ഞാൻ പറഞ്ഞു, അപ്പോഴൊക്കെ പൈസ വരുന്നുണ്ട്, പള്ളിപ്പണി പള്ളിപ്പണി പള്ളിപ്പണി. ഭർത്താവ് ഇനി വരുമ്പോ പണി, ഇപ്പൊ മുമ്പാകം മാത്രമേ കുറച്ച് പണി ബാക്കിയുള്ളൂ, ബാക്കിയത്തെ കാര്യം പറഞ്ഞിട്ടില്ല. എന്താണ് എനിക്ക് അറിഞ്ഞൂടെ. ഏതായാലും ഇനി ഒരു സമയത്ത് വളരെ വരുന്നെങ്കിൽ ഇത് കൂടി പോകുമ്പോ പുള്ളായിട്ട് പൂർത്തിയായ രംഗം കണ്ട് സന്തോഷിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരുപാട് സഹായങ്ങൾ ഇതിനുണ്ടായിട്ടുണ്ട്, ഒരുപാട് സദക്ക. വലിയ പള്ളിയാണ് ഇത്, കൂടെ പോകുമ്പോ ഏറ്റവും ഒരു അരയുള്ള കാഴ്ച തന്നെ ഈ പള്ളിയാണ്. വല്ലാത്തൊരു സന്തോഷം അള്ളാഹു തആല അതിനുവേണ്ടി കൈവച്ച, മനസ്സ് വെച്ച, സഹകരിച്ച, സഹായിച്ച, പ്രാർത്ഥിച്ച, പ്രവർത്തിച്ച, അധ്വാനിച്ച എല്ലാവർക്കും അർഹമായ പ്രതിഫലം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. പിന്നെ ബിൽ മുസ്തഫ മുഹമ്മദ്. അപ്പോ ഈ പള്ളിയൊക്കെ എന്തിനാ നിങ്ങള് കൃഷിപ്പണിക്ക് പോകുന്ന ആൾക്കാർ ഇങ്ങനെ വെയിലത്ത് അധ്വാനിച്ച് എല്ല് മുറിയെ ചോര നീരാക്കി പണിയെടുക്കുന്നതിനിടയിൽ പാങ്കൊടുക്കാൻ സമയമായാല് തോട്ടിൽ നിന്ന് നല്ല ഒതുട്ട് കഴിയിട്ട് പള്ളി കയറിയിട്ട് ചവിട്ടിൽ കഴിച്ചാൽ കൊടുക്കും പാങ്കു കാത്തു. തോളിലൊരു തോർത്തുണ്ടേ ഉണ്ടാവും, ഒരു പഴയ കള്ളിത്തുണി ഉണ്ടാവും. പക്ഷോനെ എന്നിട്ട് ആ പണിക്കാരൊക്കെ കൂടി ബാക്കിൽ നിന്നിട്ട് ഈ ആചേരി ഇമാമത്ത് നിസ്കരിക്കും. നെറ്റത്തൊരു ഒരു ക്യാമ്പ് ഉണ്ടാവും, ക്യാമ്പ് ഇപ്പൊ എല്ലാവർക്കും ഉണ്ട്. ആ ക്യാമ്പല്ല ഞാൻ പറഞ്ഞത്, ഈ നോമ്പിനല്ല, യാചിക്കാൻ കുറെ ആൾക്കാർ നടത്തുന്നുണ്ട്. നമ്മളെ ആ ഭാഗത്ത് വലിയ ആലിമ്യങ്ങളെ കൊല്ലം, എന്തിനാ ആലിമ്യങ്ങളെ വേഷം എടുക്കണെന്ന്? ചില സ്ഥലത്ത് എല്ലാതും വാടക കൊടുത്തിട്ടുണ്ട്, തലയക്കെട്ട്, ജുബ്ബ, പച്ചരപ്പട്ട, നിസ്കാര ടാമ്പ് ഇതൊക്കെ വാടക രാവിലാണ്ട് വെക്കല, വൈകുന്നേരം ഒരു കൊടുത്ത 50 കൊടുത്താൽ നിസ്കാര ടാമ്പ്. ഇതിന്റെ പേര് കിട്ടുന്നത് 5000 കഥല്ലാത്ത നമ്മൾ ടാമ്പിന്റെ വലപ്പം കണ്ടിട്ട് 100 കൊടുക്കാൻ ഉദ്ദേശിച്ച 500 ഒന്ന് നിസ്കാര ടാമ്പ് ആണെങ്കിൽ അത് നിസ്കരിക്കണ്ടേ? ഓരോടെ നീയത്ത് വെച്ചോക്കാണി അറിയില്ല, പിന്നെ ഉടക്കൈ ടാമ്പ്. ഈ വരുന്ന ആൾക്കാരോട് നിസ്കാരത്തിന് നീയത്തെന്ന് ചോദിച്ചോക്കെ അറിയില്ല, പിന്നെ ടാമ്പോ അത് വാടക കിട്ടിയണേ. നമ്മൾ പാവങ്ങളെ സഹായിക്കണം, നല്ലോണം സഹായിക്കണം, പക്ഷേ വ്യാജന്മാരെയും യാചകന്മാരെയും പ്രോത്സാഹിപ്പിക്കരുത്. അതിനൊക്കെ ശരീരത്തിൽ മാർഗമുണ്ട്, അപ്പൊ ആ ഭാഗം പറയില്ല. അപ്പോ അല്ല, ടാമ്പുള്ള മനുഷ്യന്മാര് അവിടെ ജമാഅത്തായിട്ട് നിസ്കരിച്ചു, അവര് ദ്വാരന്നാൽ അന്ന് ഉത്തരായിരുന്നു. അങ്ങനത്തെ ഒരു കാലം ഇവർ ഈ പറയമാരെ തമ്മിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടായി. പറയമാര് പോലും തമ്മിൽ പ്രശ്നം ഉണ്ടായപ്പോ അത് കുറച്ച് ശക്തിയായി. തോടിന്റെ അപ്പുറത്ത് പറയമാർ, ഇപ്പുറത്ത് ആജയമാർ അങ്ങനെയാണ്. അദ്വജിനോട് പറഞ്ഞാണ് മണ്ണാർക്കാട്ടുകാർ, ഇവരൊരു ദിവസത്തെ ഈ പറയമാരൊക്കെ കൂടി തോണിയിൽ കത്തിയും വാളും വടിയും സൈക്കിൾ ചെയിനൊക്കെ കൂടി എടുത്തിട്ട് മറ്റവരെ നേരിടാൻ വേണ്ടി പുഴയിൽ കൂടി വന്നു. ഇപ്പൊ ഒരിടത്തും ഒന്നുമില്ല, ബദർപാട്ടിന്റെ ആ പുസ്തകം അരിയിൽ ചിരിയെന്നല്ലാതെ വേറെ ഒന്നുമില്ല. ഇവരിങ്ങനെ നിരന്ന് നിൽക്കുകയാണ് ആദ്യമാര്, പോലിങ്ങനെ തോണിയിൽ വരികയല്ലായിരുന്നു. പത്തി, കുന്തം, വാള്, ഇവർക്ക് മനസ്സിലായി സംഗതി ബുദ്ധിമുട്ടുകളും. പോലെല്ലാരും പുഴന്റെ അപ്പുറത്ത് വന്നിട്ട് തോണിന്ന് ഇറങ്ങിയിട്ട് വാളും പിടിച്ചിട്ട് ഇങ്ങനെ ഉണ്ട് വരുമ്പോ ആജയമാരെ നേരം നിന്നിട്ട് എന്ത് ചെയ്ത് ഒരാളിങ്ങനെ പറഞ്ഞു, തക്ബീറലി കൂടി എല്ലാരും കൂടി ഉണ്ട്, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഇതാണ്ട് കേട്ടപ്പോ വന്ന പറയമാരൊക്കെ കൂടി തോണി കിട്ടാത്ത ഒരു വെള്ളത്തെ കിടത്ത് ചാടി ആയിരം വലിച്ചു നിന്നിട്ട് ഓടി 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 കടിച്ചിട്ട് അവിടെ ആണെങ്കിൽ കുറെ ആൾക്കാർ തല കൊണ്ടെന്നെ കാത്തിട്ട് ഓലെടുത്തൊക്കെ വരാണ്ട് ഓടി ചെല്ലാണ്. അതിൽ ഓല വെച്ചു എന്ത് പറ്റീന്ന് വെച്ചു, അതിൽ ഇവരറിഞ്ഞു എന്ത് പറ്റീന, മാപ്പിളാരെ അത് ചെല്ലണ്ടല്ലോ, അത് ചെല്ലിയ ഉടനെ അറവാണേ കാരണം. അതിന് വലിക്ക് അതേ അറിയുള്ളു, അതിന് വലിയ അറവിന്റെ ഒന്ന് തെക്കുറലിനെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇവര് മനസ്സിലാക്കി ഇത് കഴിഞ്ഞാ പിന്നെ അറവിൽ ചുരുങ്ങിയ പരിപാടി ഇല്ല, അതുകൊണ്ട് പോയട പഹര ഉടനെ അറവിപ്പൊ നടക്കുന്നതാണ്. ഇങ്ങനെ വിശ്വസിക്കുന്നൊരു കാലുണ്ട്. ഇപ്പൊ അതെന്തായി, തെക്കുബീർ കൊണ്ട് ഒരു കളിയായി, അതുകൊണ്ട് അതിന് വീര്യമില്ലാതെ എന്തിനും തെക്കുബീർ കൊണ്ടാകണം. അതുകൊണ്ട് ഇപ്പൊ അതിന് നിലമില്ല. മഹാനായ ഇമാം മഹദി റളിയല്ലാഹു അൻഹു ഇവിടെ വന്നാൽ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധം എന്താ പറയുന്നത്, ഹസ്ബുനല്ലാഹ്. ഇതങ്ങോട്ട് പറഞ്ഞാൽ ആകാശത്തിന്റെ അമ്പിളിക്ക് മുത്തം കൊടുത്ത് ഉയർന്നിരിക്കുന്ന പർവ്വത കോട്ടകൾ അടിഞ്ഞമർന്ന് തകർന്ന് തരിപ്പണമാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. റമദാന്റെ ഏറ്റവും വലിയ പ്രത്യേകതയിൽ ഒന്ന് ബദറാണല്ലോ. ബദറിൽ ഉണ്ടായിരുന്ന ആയുധം സിദ്ദീഖ് അള്ളാഹുവിനോട് കുറെ സഹാബാക്കൾ പറയാൻ, ആയുധല്ലേ സിദ്ദീഖ് ഇല്ലേ, നേരം നിൽക്കി ഞാൻ തരാം. ഇവരാ ആയുധേറ്റാണ് പോയി വിജയിച്ചിട്ട് അങ്ങോട്ട് കയറിയത്, നമ്മൾ അവിടെ നിന്നൊക്കെ പുറത്തോട്ട്. അതുകൊണ്ട് പഴമക്കാർ വിജയിച്ചത് എന്താണോ അതിലേക്ക് തിരിച്ചു പോകല്ലാതെ മാർഗമില്ല. അതിലേക്ക് നമ്മൾ തിരിച്ചു പോകണം, അതാണ് ഇഹ്ദിന സ്വറാത്തൽ മുസ്തഖീം. പ്രിയപ്പെട്ടവരെ, പിന്നീട് പറയുന്നത് എന്താ, സ്വറാത്തൽ ലദീന അൻഅംത അലൈഹിം. ഇവിടെ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്, സത്യത്തിൽ പറയേണ്ടത് നമ്മുടെ ഭാഷയിൽ എന്താ, സ്വറാത്തൽ ലദീന കുതിലോ സ്വറാത്തൽ ലദീന ഉറിബൂ
പറയേണ്ടത്. ഈ സറാത്തല്ലദീന അനാംത അലൈഹിം, ഇവരാരാ? വധിക്കപ്പെട്ടവർ, വലിച്ചെടുക്കപ്പെട്ടവർ, പീഡിപ്പിക്കപ്പെട്ടവർ, ക്രൂരമായി അക്രമിക്കപ്പെട്ടവർ. അല്ലെ, ഹിലാലിന്റെ കഥ ഞാൻ പറയണോ? അമ്മാറിന്റെ കഥ ഞാൻ പറയണോ? യാസറിന്റെ കഥ ഞാൻ പറയണോ? സുമയ്യാബിന്റെ കഥ ഞാൻ പറയണോ? ജാഫർ ഇബ്നു അബി ത്വാലിബിന്റെ കഥ പറയണോ? എല്ലാവരും, ഭൂരിഭാഗം ആളുകളും, ചെവിടെ പോയവര്, കാല് പോയവര്, കൈ പോയവര്, ഹംസത്തുൽ കറാറിന്റെ നെഞ്ച് കുത്തി പൊളിച്ചുകൊണ്ട് ലിവർ പുറത്തേക്ക് എടുത്തുകൊണ്ട് വായിലിട്ട് ചവച്ച് തുപ്പി, ഇങ്ങനെയുള്ള മനുഷ്യന്മാരെ കുറിച്ച് അല്ല പറയാ. അവരുമില്ല അല്ല നിയമത്തോട്ട് പറയേണ്ടത്. നമ്മളെ ഭാഷയിൽ എന്താ? സറാത്തല്ലദീന കുത്തിലോ, വധിക്കപ്പെട്ട ആൾക്കാരുടെ മാർഗം. സറാത്തല്ലദീന ദുരിബോ, അടികിട്ടപ്പെട്ട, അടിക്കപ്പെട്ട ആളുകളുടെ മാർഗം തന്നെ. എന്ത് അടി കിട്ടിയാൽ എന്താ? എന്ത് വധിക്കപ്പെട്ടാൽ എന്താ? ഇതിന്റെ കടയിൽ ഈമാൻ അവര് ആറ്റി കാച്ചെടുത്തു. അതാണ് നിയമം. അവരെ പഠിക്ക, ഈമാൻ പൊളിയാതെ എങ്ങനെയാണ് അക്കരയ്ക്ക് കടന്നത് അത് അറിയണമെങ്കിൽ അവരെ പഠിക്കണം. അതുകൊണ്ട് സിറാത്തുൽ മുസ്തഖീം എന്നുള്ളതിന്റെ തഫ്സീറിൽ മഹാന്മാർ പറയുന്നുണ്ട്, സിറാത്തുൽ മുസ്തഖീം എന്നാൽ അതിന്റെ ഒരർത്ഥം മുഹമ്മദ് നബി, മറ്റൊന്ന് സിദ്ദീഖുൽ അക്ബർ, മറ്റൊന്ന് ഉമറുൽ ഫാറൂഖ്. അവരുടെ കൂടെ അല്ലാതെ സ്വർഗല്ല. സ്വന്തം സ്വർഗത്തിന് ചാല ആരും ഉൾപ്പെടുത്ത, ഒരിക്കലും കിട്ടൂല. അത് പറയുമ്പോൾ ഒരു കാര്യങ്ങളോട് എനിക്ക് പറയാം. ഇന്ന് ഇതിന്റെ കബേരിൽ വ്യാജ ത്വരീഖത്തുകൾ വിലസുന്ന കാലം. ഇന്നലെ രാത്രി സത്യത്തിൽ ഞാൻ റമദാൻ രാത്രി ഒന്നും പരിപാടിയിൽ കിട്ടില്ല. പകലില് മൂന്നു നാലോ പാകിസ്ഥാന്റെ അവസ്ഥ എന്താണ് എനിക്ക് അറിഞ്ഞൂടാ. എന്റെ പൊതുവെ മൂന്ന് കൊല്ലായി എത്ര നിർബന്ധം എടുക്കണം. എന്റെ രണ്ട് ഉസ്താന്മാരെ ഏറ്റ ഇത് പറയാൻ കാരണം കുറെ ആൾക്കാർ കൂടി പരിപാടിക്ക് ഞങ്ങൾ അവിടുന്ന് കണ്ടാ തെരുവിലെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ മൈക്കിൽ കൂടെയാണ്ട് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ചോദിക്കൂലല്ലോ. അപ്പോ ഇന്നലെ, അപ്പൊ ചില ആളുകളൊക്കെ ഇങ്ങനെ വരും, ഇന്നലെ സത്യത്തില് ഒരാള് വന്ന ആള് ഇങ്ങനെ ഒരു ത്വരീഖത്തിൽ കൂടിയാണ്, നല്ലൊരു മനുഷ്യന്, ഒരു പ്രഭാഷകൻ, എനിക്ക് പരിചയമുള്ള ആള്, എനിക്ക് വളരെ മതിപ്പുള്ള ആള്, ഇങ്ങനെ ഒരു സംഗതിയിൽ കുടുങ്ങി ഞാൻ കേട്ടു. അപ്പൊ കുട്ടികൾ എന്നെ കൊണ്ടൊന്ന് വിളിപ്പിച്ചാ, ഞാൻ പേര് ഞാൻ പറഞ്ഞു. ഇയാള് റൂമിൽ വന്നു, റൂമിൽ വന്നപ്പോ ഞാൻ പറഞ്ഞു, നിങ്ങളെ ഷെയ്ഖിനെ എനിക്ക് അറിഞ്ഞൂടാ, എനിക്കൊട്ടി റമദാൻ അയാളെ കുറിച്ച് പഠിക്കാനുള്ള സമയമില്ല, ഞാൻ എന്നെ തന്നെ പഠിച്ചു കഴിഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങളെ ഷെയ്ഖിനെ കുറിച്ച് ഞാൻ കേട്ട റിപ്പോർട്ട് ശരിയാണെങ്കിൽ അത് വ്യാജ ത്വരീഖത്താണ്, കള്ളനാണെന്ന് ഞാൻ കേട്ട. എന്താ അറിയോ, എല്ലാ പെണ്ണുങ്ങളും കൈപിടിക്കും, പെണ്ണുങ്ങൾ മൂപ്പരെ കൈ പിടിച്ച് മുക്കണം. അതിനൊക്കെ ഇയാള് പറഞ്ഞ ഞാൻ എന്താ വെച്ചാൽ അത് വാപ്പി മക്കളുമാണ്. ആര്? പ്രഭാഷകനാണ്, ഒരു പ്രഭാഷകൻ വാപ്പി മക്കളുമാണ്. അല്ലെന്ന് ഇടപെടാൻ പാടില്ല. ഞാൻ പറഞ്ഞു ഇത് ശരിയാണെങ്കിൽ, നിങ്ങളിങ്ങനെ ന്യായം പറഞ്ഞെങ്കിൽ അത് ഈ ശരീഅത്തിലെ നിയമമല്ല, ഈ ശരീഅത്തിലെ നിയമമല്ല. ഒരു പക്ഷെ ഒരു പെണ്ണിന്റെ കൂടെ ഒരാൾ ഇരുന്നേക്കാം, കൂടി കലർന്നേക്കാം, അത് തെറ്റ്. പക്ഷെ അതിന് ആയത്വദീസോദ്യ തെറ്റിന് വ്യഭിചരിച്ചവന് തോപ്പുണ്ട്, ന്യായം പറഞ്ഞവൻ എന്ത് തോപയാ? കള്ളൂടിച്ചവന് തോപ്പുണ്ട്, കള്ളൂടിച്ചതിന് ന്യായം പറഞ്ഞതിന് എന്ത് തോപയാ? കള്ളൂടി ശരിയാന്നുള്ളതിന് ആയത് ഉദ്ധരിക്കുക, കള്ളുടിക്കാന്നുള്ളതിന് ഹദീസ് ഉദ്ധരിക്കുക. അത് പ്രശ്നമല്ല എന്ന് പറയാം. അവിടെ കുഫരിയത്താ ഉള്ളത്, തെറ്റ് ചെയ്യുന്നതിനേക്കാൾ ഗൗരവം, തെറ്റ് തെറ്റല്ല എന്ന് മനസ്സിലാക്കാൻ. ഉദാഹരണം, ഒരാൾ കള്ളുടിക്കുന്നു, അതൊക്കെ തെറ്റാൻ ഉറപ്പാ, എന്നാൽ അയാൾക്ക് തോപ്പുണ്ട്, അയാൾ നന്നാവാ. വേറെ ആള് കള്ളയാൾക്ക് വെറുപ്പാ, പക്ഷെ കുടിച്ചാ കുഴപ്പമില്ല എന്നുള്ള വിശ്വാസം. ഇയാൾക്ക് തോപ്പില്ല, ഇയാൾ കാഫറായിട്ടല്ലാതെ പറ്റൂല. അല്ലാഹു കാത്തിരിക്കട്ടെ. കുടിയല്ല വിഷയം, കുടി വിഷയം, അതിനേക്കാൾ ഗൗരവം കുടി വിഷയല്ല എന്ന് മനസ്സിലാക്കട. എന്നതുപോലെ ഒരു പക്ഷേ അത് നമ്മൾ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ഇത് പറയുമ്പോ ഒരു ഫോട്ടോ എടുത്തിട്ട് പറയും, പറഞ്ഞ മൂലിയരെ കൂടെ പെണ്ണുങ്ങളുള്ള ഫോട്ടോ ഉണ്ടായിരുന്നല്ലോ, അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അന്ന് അമളി സംഭവിച്ചെന്ന് കൂട്ടുക. പക്ഷേ അത് ന്യായം പറഞ്ഞാൽ ഇല്ലാത്ത നിയമം ഉണ്ടാക്കേ എന്നൊക്കെ പറഞ്ഞ് പുറത്തിട്ടപ്പോ എന്നോട് പിന്നെ കുട്ടികൾ വിളിച്ചു തന്നെ അയാൾ പറഞ്ഞാലോ, റഹ്മാൻ എന്നോട് എന്ത് പറഞ്ഞു കാര്യമില്ല, എന്റെ പടച്ചോൻ തന്നെ ചെയ്താണ്. സ്കാരുണ്ട്, ഒപ്പിണ്ട്, താടിയുണ്ട്, നല്ല പ്രഭാഷണം പെട്ടുപോയി. അല്ലാഹു നമ്മളൊക്കെ പാത്രം, നമുക്ക് നല്ലൊരു മാർഗമുണ്ട്, മഹാന്മാർ ഉണ്ടാക്കി തന്നൊരു പാത. അതിന് തെറ്റിയാണ്ടല്ലോ, പിന്നെ തെറ്റിയത് നമ്മളറിയില്ല. ഈ വിഷയത്തിൽ ഇപ്പൊ എല്ലാവർക്കും പറയാനുള്ള വലിയ വിഷയങ്ങൾ എന്താ? അനുഭവങ്ങൾ ഇങ്ങനെ പറയാം. സോക്കട് മാറി, ഊതിയപ്പ നെഞ്ഞുവേദന മാറി, പിന്നെ വെള്ളം കുടിച്ചപ്പോ പല്ലുവേദന മാറി, ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഇതും ഹക്കും തമ്മിൽ എന്ത് ബന്ധതാണുള്ളത്? അതും ഹക്കും തമ്മിൽ ബന്ധം വേണ്ടേ? ഇബ്നുൽ ഹാജ് ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. ഒരു ഉസ്താദിന്റെ അടുത്ത് ഒരു ശിഷ്യൻ, മുത്താലിമീങ്ങളും പലപ്പോഴും ഇവരൊക്കെ ചെന്ന് പെടാറുണ്ട്. അദ്ദേഹം ആ ശിഷ്യനെ ഉസ്താദിന്റെ അടുത്ത് എല്ലാം കിതാബ് തിരിയുന്ന ആളാ. പക്ഷെ കുറെ ദിവസമായിട്ട് ഉസ്താദിന്റെ അടുത്ത് വരുന്നതാണ്. അപ്പൊ ഉസ്താദ് അന്വേഷിച്ചു ആ കുട്ടി എവിടെ പോയി, എന്തേവനും പറ്റിയെന്ന്. അപ്പൊ മറ്റുള്ള കുട്ടികൾ പറഞ്ഞു, ഓനി നമുക്ക് പിടിച്ചാൽ കിട്ടൂല, വലിയ ദർജയിലാണ്. അങ്ങനെയാണ് ഈ ദർജയിൽ ഭയങ്കര ദർജയിലാണ്.
ആ ഉസ്താദ് ചർച്ച എന്താ ചർച്ച എന്ന് വെച്ചാ അതിൽ ഇവര് പറഞ്ഞു, അതെ മൂപ്പർക്ക് ഒരു ഷെയ്ഖിനെ കിട്ടിയിട്ടുണ്ട്, ആ ഷെയ്ഖിന്റെ ട്രീറ്റ്മെന്റിൽ പെട്ടിട്ട് ഇയാളിപ്പോ നമുക്കൊക്കെ ഇങ്ങനെ മസല അറിയല്ലോ, നമുക്കൊക്കെ നിയമം അറിയല്ലോ, മൂപ്പർ അതിന്റെ ഹാലിൽ എത്തിയിട്ടുണ്ട്. അതിൽ ഉസ്താദ് എന്തെന്ന് വെച്ചു, അല്ല അസലാത്ത് മെഹ്റാജിൽ മുമ്പിൽ നമ്മള് പറഞ്ഞ അർത്ഥം വെക്കല്ലേ, മൂപ്പർക്ക് നിസ്കാരത്തെ മെഹ്റാജ് തന്നെയാണ്, മെഹ്റാജിന് പോയിട്ടൊക്കെ നിസ്കരിച്ച് വരവുണ്ട്. അതിൽ ഉസ്താദ് പറഞ്ഞേ എന്തായാലും ഇന്ത്യന്റെ കുറെ പഠിച്ചിട്ടുണ്ടല്ലോ, ഒന്നിങ്ങോട്ട് വരാൻ വേണ്ടി പറയാൻ വേണ്ടി ആ ഒരു അടവ് സ്വീകരിച്ചുകൊണ്ട് ആ കുട്ടി രക്ഷപ്പെട്ടു. ഉസ്താദ് വിളിച്ചോടുത്ത് വന്നല്ലോ, ഉസ്താദ് വിളിച്ചപ്പോ വന്നു, വന്നപ്പോ ഉസ്താദ് വെച്ച് പിന്നെ ഇത് രാത്രി സ്റ്റേജിലുള്ള ഒരു വാത പോലെ നിങ്ങൾ കരുതരുത്, നേട്ടിങ്ങനെ വാതറിന്റെ ആവശ്യമില്ല, അതൊക്കെ പിരിവിന്റെ സമയത്ത് ഞങ്ങൾ എടുക്കണം ഓരോ ട്രിക്കാണ്, ഇവിടെ വലിയ പിരിവൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഇത് പിന്നെ നീട്ടി അത്രയും സമയം പോകണം, കുറെ വിഷയങ്ങൾ ഇങ്ങനെ നീട്ടാതെ ചുരുക്കി പറഞ്ഞാൽ കിട്ടും ചെയ്തു, അതുകൊണ്ടാണ് കലാപരമായിട്ട് കഴിയാത്തോണ്ടല്ലോ വേണ്ടെന്ന് വെച്ചാൽ ശ്രദ്ധിക്കണം. അപ്പോ ഈ കുട്ടി തിരിച്ചു വന്നു ഉസ്താന്റെ അടുത്തേക്ക് വന്നു, വന്നപ്പോ ഉസ്താദ് വെച്ചു എന്താ എന്റെ ഹാലെന്ന് വെച്ചു, എന്റെ ഹാല് ഒരു ഷെയ്ഖിനെ കിട്ടിയത് ഉസ്താദ്, അപ്പൊ ഞാനിപ്പോ നിസ്കാരൊക്കെ നേരെ മെഹ്റാജിന് പോയിച്ച് അവിടുന്ന് നിസ്കരിച്ചിട്ട് വരവാനുള്ള ഉസ്താദ് അസലാത്ത് മെഹ്റാജിൽ മുമ്പിൽ ദർശനത്തിന് ആളല്ലേ, നമ്മളതിന്റെ ഹാല് അനുഭവിക്കുന്ന ആളാണ്, അതുകൊണ്ട് ഉസ്താദ് തെറ്റിദ്ധരിക്കരുത്. അപ്പൊ മൂലേർക്കും തോന്നി ഇതിപ്പോ എന്താ കഥ ഒന്ന് അറിയണല്ലോ, അപ്പൊ എനിക്കൊന്ന് സ്വർഗത്തെ പോയിട്ട് നിസ്കരിക്കണല്ലോ, അതിനെന്താ ചെയ്യാന്ന് വെച്ചാൽ ഉസ്താദ് രാത്രി പോയി നമുക്ക് ഇന്നേ അശ സ്വർഗത്ത് പോയിട്ട് നിസ്കരിച്ചു തരാം. ധൈര്യത്തിലാ പറഞ്ഞ തിനാവൊന്നല്ല, തിനാവല്ല, തിനാവിന് അത്ര വലിയ കഥയൊന്നും കൊടുക്കലില്ല. ഒരാള് പിന്നെ ഷാബാന മുപ്പൈന് തിനാവുണ്ട്, റസൂലുള്ള പറഞ്ഞ നാളെ നോമ്പാണെന്ന് പറഞ്ഞാൽ സ്വീകരിക്കേണ്ടതില്ല. എന്താ അതിന്റെ വസന, അള്ളാഹുന്റെ റസൂൽ വന്നിട്ട് വന്നു റമദാൻ അവസാനത്തിൽ നാളെ പെരുന്നാളാട്ടോ ഒരു വിലയും കൊടുക്കില്ല, റസൂലാക്ക് വില കൊടുക്കണ്ടെന്നല്ല കിനാവിനെ കൊടുക്കും, അതിലൊക്കെ ഒരുപാട് ചർച്ചകളുണ്ട് അവിടെ ഇരിക്കട്ടെ. ഏതായാലും ഇത് കിനാവല്ല എത്ര നേരെ. അപ്പൊ ഉസ്താദ് പറഞ്ഞു നന്നെ അശസ്കരിക്കാം അവിടെ വരാം. അങ്ങനെ എല്ലാരും ഇറങ്ങിയതിനു ശേഷം ഉസ്താദ് പറഞ്ഞ് അശസ്കരിച്ചിട്ടുണ്ട് ശിഷ്യന്റെ അടുത്ത് പോയി. അപ്പൊ ശിഷ്യൻ പറഞ്ഞു ഉസ്താദ് ഇവിടെ നോടി പക്ഷിപ്പ് വരുന്ന എവിടെ മിഹ്റാജിനെ കൊണ്ടുപോകാൻ പുറാക്ക് വരുന്ന, അതിൽ ഉസ്താദിനെ അത്ഭുതം എന്താ കേൾക്കുന്നത്. കൊറച്ച് കഴിഞ്ഞപ്പോ പക്ഷി വന്നു, ഉറങ്ങല്ല നിങ്ങളോട് ഉറങ്ങരുത് എന്നല്ല, ഇത് ഉറങ്ങല്ല ഉറങ്ങല്ല യഥാർത്ഥത്തിൽ വരിക. അപ്പൊ പറഞ്ഞു ഉസ്താദ് കയറിക്കോളും ഞാൻ ബാക്കിൽ കയറിക്കോളാം. അങ്ങനെ ഉസ്താദ് വരുമ്പോൾ പക്ഷിന്റെ പുറത്ത് കയറിയിട്ട് പക്ഷി വരെ അങ്ങനെ ഉണ്ട്, നമ്മളാണ് എന്തുണ്ടാവും. ശിഷ്യനെ അപ്പൊ തന്നെ പറഞ്ഞു ഷെയ്ഖിന്റെ അടുത്ത് പോണ അന്നെ തന്നെ വയ്യത്തുണ്ട്, അത്ഭുതം തന്നെയാണ്. പക്ഷെ നേരെ പോയിട്ട് സ്വർഗത്ത് പോയിട്ടാണ്, സ്വർഗം തന്നെ ഒരു ഭാഗത്ത് പാലാറ്, മറ്റൊരു ഭാഗത്ത് വീഞ്ഞാറ്, നടുവില് തേനാറ്, അപ്പുറത്ത് സ്വച്ഛന്ത പാനീയാറ്, അപ്പുറത്ത് പരവതാനി, അപ്പുറത്ത് പൂന്തോപ്പ്, സ്വർഗല്ല എന്ന് പറയോ. ഉസ്താദ് ഇങ്ങനെ അത്ഭുതപ്പെട്ടിട്ട് നോക്ക, അയില് ഇപ്പം പറഞ്ഞു ഒരു തോട്ടിൽ നിന്ന് ഇങ്ങനെ ഒതുക്കുക, നല്ല പച്ചവെള്ളത്തിന്റെ ഒരു ഒരു തടാകണ്ടായി ഇപ്പം പറഞ്ഞു ഉസ്താദിനോട് ഉത്സവം. അയൽ ഉസ്താദ് ശരീരത്തിന്റെ വാല് പിടിച്ച അവിടെ ഉറച്ചിരുന്നു, അതാണ് പൊട്ടിപ്പോകരുത്. ഉസ്താദറിഞ്ഞു ഇത് എവിടെ സ്ഥലം, സ്വർഗം, സ്വർഗത്തിൽ നിന്നുണ്ടോ നിസ്കാരം, അവിടെയാണ് പിടിച്ചത്. അല്ല സ്വർഗത്തിൽ നിസ്കാരം ഉണ്ടോ, സ്വർഗം എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്നവർക്ക് വിശ്രമിക്കാനുള്ള സ്ഥലം, ഈ അവിടെ നിസ്കരിക്കാം. ഇപ്പം കുടുങ്ങിയില്ലേ നിസ്കരിച്ചോ എന്നെ കിട്ടില്ല. അതിലിപ്പം പറഞ്ഞു ഉസ്താദേ ഇത് സ്വർഗാണ്, അല്ലാതെ കളിക്കാൻ കണ്ട ഈ നിസ്കരിച്ചത് സ്വർഗാണെങ്കിൽ നിസ്കാരം കേടാ, സ്വർഗാണെങ്കിൽ നിസ്കരിക്കൂല, സ്വർഗത്തിൽ എന്താ നിസ്കാരം. ഉസ്താദ് ഇങ്ങനെ ഇഷ്ടം അല്ലാത്ത ഇഷ്ടം തന്നെ കേട്ടോ, അല്ല അങ്ങനത്തെ ഒരു അവസ്ഥ അല്ലത്. ഇപ്പൊ സുബിയാവോളം നിസ്കരിച്ചു, സുബിഹ ആ നേരത്തെ ആ പക്ഷി പാറിയെന്നു രണ്ടാമത് ഇവരെ കൊണ്ടുവന്ന പുറാക്കാം പാറി എന്നപ്പോ സലാം പറ്റി എന്റെ വിരുദ്ധം കഴിഞ്ഞ ഉസ്താദിനോട് പറഞ്ഞു ഞാൻ ഉസ്താദ് കയറിക്കോളില്ല എവിടുത്തെ നമ്മള് ദുനിയാവുക്ക് തന്നെ പോവാ. അതിൽ ഉസ്താദ് പറഞ്ഞു എടാ സ്വർഗത്തിൽ എത്തിയിട്ട് സ്വർഗം കിട്ടിയിട്ട് ഇവിടുന്ന് പുറത്തു പോലെ ഇബ്ലീസിന്റെ പണിയല്ലേ, കുടുങ്ങില്ലേ ഇത് സ്വർഗാണ് എനിക്ക് പറയുന്നത്, സ്വർഗാവുന്ന നിയമത്തിലെത്തിയിട്ട് ഇനി ദുനിയാവുക്ക് പോകുന്ന അത് ഇബ്ലീസിന്റെ പണിയല്ലേ. ഇത് സ്വർഗാണെങ്കിൽ ഞാൻ അനങ്ങൂല അനങ്ങൂല, സ്വർഗാണെങ്കിൽ അനങ്ങൂല അതിലും കുടിക്കും. അപ്പം പറഞ്ഞു ഉസ്താദെ ഖുറാക്ക് അവിടെ കാത്തിട്ടുണ്ട്, അതിന് ദേഷ്യം കുടിച്ചാണ്ടല്ലോ ഇവിടുന്ന് അഡ്രസ് ഉണ്ടാവില്ല എന്തിനാണ് സ്വർഗം, സ്വർഗത്തിന് മരണുണ്ടോ, അപ്പൊ ഈ സ്വർഗം എന്ന് പറയും ചെയ്യാൻ മരിക്കും എന്ന് പറയാം, ഏതാ ശരി അതിലും അങ്ങനെ പെട്ടു. ഉസ്താദ് കുന്നുലിങ്ങനെ കുഞ്ഞാത്തുലിങ്ങനെ കുറച്ചടക്കുക, സ്വർഗാണെങ്കിൽ ഞാൻ പോകില്ല, പക്ഷിയാണെങ്കിൽ എന്തേലും അവിടെ എങ്ങനെ വയറ.
ഉസ്താദ് കാല് മാറാത്ത ഒരവസ്ഥ തന്നെ പക്ഷി ചിറകം കണ്ട് പുറത്തു. അതിൽ ആ ഭാഗത്ത് ജൽസലത്തുണ്ടായി, പ്രകമ്പനം ഉണ്ടായി. അതുകൊണ്ട് ഒന്നും കുലുങ്ങില്ല, അവിടെ സ്വർഗാനെ മരിക്കൂല. ഞാൻ വിളിക്കാം കുറച്ച് കഴിഞ്ഞ പക്ഷി അതിന്റെ കോപ്പരാട്ടത്തിലൊക്കെ കഴിച്ചിട്ട് അതാണ് പോയി. അതിൽ ഇവൻ ഉസ്താദ് ഇങ്ങനെ നിൽക്കുക, അതിലാണ് ഇങ്ങനെ നേരം പോയി. നേരാണ്ട് വിളിച്ചപ്പോ സംഗതി എന്താ പറയുന്നത്, ആ നാട്ടിലെ ഏറ്റവും മോശപ്പെട്ട വ്യഭിചാരശാലയും എല്ലാ അക്രമികളും കൂടുന്ന എല്ലാ അഴുക്കുകളും ഒഴുകുന്ന സ്ഥലത്ത് കൊണ്ടേക്ക് എത്തിയതാ. പക്ഷെ ഇത്താൻ ഇത് സ്വർഗം പോലെ കാണിച്ചു കൊടുത്തതാ അതിന് ബ്രീസിന് കഴിയും. അവിടെ ഉള്ള അത്തർ ആ ശൈത്താൻ കൃത്രിമായി ഉണ്ടാക്കിയതാ അതിന് ബ്രീസിന് കഴിയും. ഇവ ഒതുട്ടത് മൂത്രത്തിന മൂത്രശാലിനെ ഒതുട്ടു, പക്ഷെ അത് കണ്ണിലിങ്ങനെ തടാകാക്കി കാണിച്ചു കൊടുത്താണ് അതിന് ബ്രീസിന് കഴിയും. അതിന് സാധു പെട്ടു, പക്ഷേ കുറച്ചേരം പൊടിച്ചെന്നപ്പോ സംഗതി വെളിച്ചത്തിലായി. കാരണം സിഹറിന് പരിധി ഉണ്ട്, അത് കഴിഞ്ഞാൽ മാറും. മാജിക്കിന് പരിധി ഉണ്ട്, മാജിക്കിന് പരിധി ഉണ്ട്, അത് കഴിഞ്ഞാൽ പോവും. കുറച്ച് സമയം കഴിഞ്ഞപ്പോ സംഗതിയാണ് വെളിച്ചത്തിലായി. അതിൽ ഇവന് പറ്റിയിട്ടുള്ള അബദ്ധം അവന് മനസ്സിലായി. താന്റെ കാലിൽ വിട്ട് മാപ്പ് വെച്ചപ്പോ അത് പുറവിച്ചിട്ട് പറഞ്ഞു, എടാ ഞാൻ വിളിച്ചപ്പോ ഈ വന്നു, അതിന്റെ മര്യാദ കൊണ്ട് രക്ഷപ്പെടുക. ഇത് ഞാൻ എല്ലാരോടും എന്നോടും പറയാം. ഇന്നത്തെ മൊട്ടുമിക്ക ത്വരീക്കത്തിലുള്ള ഈ അനുഭവങ്ങൾ ഇതിന് ശൈത്താനിയത്തിന്റെ ടച്ചുള്ളത്. കിനാബ് കണ്ടില്ലാതെ പതയിലെ കണ്ടിട്ടുണ്ടാവും, സോക്കറ് മാറിയിട്ടുണ്ടാവും. ദജ്ജാല് വന്നാൽ മനുഷ്യന് വെട്ടിപ്പൊളിച്ചിട്ട് ഒട്ടിച്ചിട്ട് ജീവിച്ചു കൊടുക്കും. എന്താ നമ്മൾ ചെയ്യാ ത്വരീക്കത്ത് വാങ്ങേ? ഇത് ശൈഖ് ജിലാന് പലപ്പോഴും ചെയ്യാത്തത്, ശൈഖ് ജിലാന് ചെയ്യാത്ത ദജ്ജാല് ഇവിടെ ചെയ്യുന്നത്. ഒപ്പം കൂടിയിട്ട് മയ്യത്തെയ്യേ ഈ സമൂഹം ഈ രീതിയിൽ പോലെ എവിടെത്തെ അവസാനം? അതുകൊണ്ട് അനുഭവങ്ങളും അത്ഭുതങ്ങളും ഒന്നും ഒരു മനുഷ്യനെ ഉൾക്കൊള്ളാൻ ഒന്നുമല്ല. അനുഭവങ്ങൾ അത്ഭുതങ്ങൾ പല രൂപത്തിലുണ്ട്. കറാമത്തായിട്ടുണ്ട്, ഇസ്തിറാജായിട്ടുണ്ട്, മൗനത്തായിട്ടുണ്ട്, മക്റായിട്ടുണ്ട്, ഇർഹാസാത്തുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെ വിജയത്തിന്റെ മാർഗം അത്ഭുതം കാണിക്കുന്നവരാണെന്ന് മനസ്സിലാക്കിയിട്ട് പറയക്കൂടിയാൽ ഈമാൻ നഷ്ടപ്പെടുമെന്ന് ഇക്കാലത്ത് പറയേണ്ട ഒരു കാര്യമായതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമുക്കൊരു ഹൈറായ പാത അവിടെ ഉണ്ട്, അത് മഹാന്മാരായ ഇമാമിങ്ങളുടെ പാതയാണ്. നമ്മുടെ മദ്ഹബിന്റെ ഇമാമല്ലേ മഹാനായ മുഹമ്മദ് ഇദ്രീസു ശാഫഈ റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധ റമളാനിൽ ദിനം പ്രതി ഓരോ ഖത്മ ഖുർആൻ ഓതി തീർക്കുന്നവരാണ്. ഒരു ഖത്മ ഖുർആൻ ഒരു ദിവസം തീർക്കും മഹാനായ മുഹമ്മദ് ഇദ്രീസു ശാഫഈ. അള്ളാഹുവിന്റെ ബർക്കത്തോണ്ട് നമ്മളെ നന്നാക്കി തരട്ടെ. ഒന്നാമീ പറയാം, അവരെ ബർക്കത്തോണ്ട് അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അവരെ പാത നമുക്കില്ലേ? ബാസൂർ ഉണ്ടായിരുന്നു, മൂലക്കുരു ബാസൂർ. ബാസൂർ കുറെ ആലിമീങ്ങൾക്ക് ഈ ബാസൂർ ഉണ്ട്, കുറെ ഇമാമിങ്ങൾക്കും ബാസൂർ ഉണ്ട്. ഖാദി ഇമാമിന് ബാസൂർ ഉണ്ടായിരുന്നു, ഷാഫി ഇമാമിന് ബാസൂർ ഉണ്ടായിരുന്നു, ഒരുപാട് മഹാന്മാർക്കുണ്ടായിരുന്നു. ആ കാരണം ഒരു ബ്ലഡ് ചൂടാകുന്ന ആളുകളാണ് ചിന്തിച്ചിട്ട് കൂടുതൽ ഇരുന്നിട്ടൊക്കെ. ഷാഫി ഇമാമിന് ബാസൂർ ഉണ്ടായിരുന്നു, ഇരുന്നിട്ട് രക്തം വാർന്നൊഴുകിയ കാരണത്താൽ പാത്രത്തിൽ ഇരുന്നിട്ട് ദർശനത്തെയാളാണ് മുഹമ്മദ് ഇദ്രീസ് ഷാഫി. കിതാബ് ഓതി കൊടുക്കാൻ പാത്രത്തിൽ ഒരു സബ്ഖ് കഴിയുമ്പോഴേക്ക് രക്തം വാർന്നിട്ട് ആ പാത്രം നിറഞ്ഞിട്ടുണ്ടാവും. അത് കൊണ്ടേ കൊട്ടിയിട്ട് കഴുകിയിട്ട് രണ്ടാമത് കൊണ്ടു വെച്ച് കൊടുക്കും, പിന്നെ ഇങ്ങനെ ദർശനത്തെ മഹാനാണ് മുഹമ്മദ് ഇദ്രീസ് ഷാഫി. ആ സമയത്ത് കിതാബ് എഴുതിയ മഹാനാണ്, കിതാബ് രചിച്ച മഹാനാണ്. ആ സമയത്ത് യുദ്ധം നടന്നപ്പോ അതിൽ പങ്കെടുത്ത മഹാനാണ്. ഫൈൽസ് ഉണ്ടായിട്ട് മൂലം ചീഞ്ഞിട്ട് രക്തം വാർന്നൊഴുകുന്ന ഒരാള് വാളെടുത്തിട്ട് യുദ്ധം ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലൊന്ന് സങ്കല്പിച്ചു നോക്കുമ്പോൾ, മൂലം പൊട്ടിയിട്ട് രക്തം വാർന്ന സമയത്ത് വാളെടുത്തിട്ട് ശത്രുക്കൾക്കെതിരെ കുതിരപ്പുറത്ത് കയറിയിട്ട് ഒരു മഹാൻ യുദ്ധം ചെയ്തു എന്ന് പറഞ്ഞാൽ കാൽമക്കൂടി രക്തം ഇങ്ങനെ ഇറ്റനിട്ട് കുട്ടികൾ കരഞ്ഞു എന്നാണ് യുദ്ധത്തിന്റെ ഇടയിൽ. അള്ളാഹുവിന്റെ ബർക്കത്തോടെ നമ്മൾ നന്നാക്കി തെറ്റ്. പരിശുദ്ധ റമളാനിൽ രണ്ട് പ്രാവശ്യം ഖുർആൻ ഖത്മ തീർക്കും, അല്ലാത്തപ്പോ ഓരോ ഖത്മ തീർക്കും. ഇതൊക്കെ നിസ്കാരത്തിലാണെന്ന് മഹാന്മാർ പറഞ്ഞു. നിസ്കാരത്തിന് പുറത്ത് വേറെയുണ്ട്, ഇസ്തിമ്പാത്തിന് വേറുണ്ട്, ഒത്ത് ഓതുന്ന വേറുണ്ട്. രണ്ട് ഖത്മ ഖുർആൻ ഓതി പൂർത്തിയാക്കും വിധം റമളാനിൽ സുന്നത്ത് നിസ്കരിച്ചാലാൽ മുഹമ്മദ് നബിയുടെ സുശാഫ. സങ്കല്പിക്കാൻ പറ്റുമോ? സങ്കല്പിക്കാൻ പറ്റുമോ നമുക്ക്? ആ മഹാനായ മുഹമ്മദിനെ ഇദ്രീസു ശാഫഈ പാതിരാവിന്റെ ഉള്ളറയിൽ പടച്ച തമ്പുരാനോട് പൊട്ടി പ്രാർത്ഥിക്കുകയാ, അല്ലാഹുവേ തുഹിബ്ബു സ്വാലിഹീന വലസ്തു മിൻഹും ലഅന്നിയാ അനാ ലബിഹിം ശഫാഅ
ഉഹിബ്ബു സ്വാലിഹീന, ഞാൻ സ്വാലിഹീങ്ങളെ ഇഷ്ടപ്പെടുന്നു അല്ലാ. വലസ്തു മിൻഹും, ആ സ്വാലിഹീങ്ങളിൽ ഞാൻ പെട്ടിട്ടില്ല. ലഅന്നീ അന്നലബീൻ ശഫാ, സാലിഹീങ്ങളുടെ ശഫാഅത്ത് കൊണ്ട് പരലോകത്ത് രക്ഷപ്പെടുമെന്നാണ് എന്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞ് സാലിഹീങ്ങളോടുള്ള ഇഷ്ടം മുമ്പിൽ വെച്ചുകൊണ്ട് അതിനെ തവസ്സലാക്കി ഇമാമുന ഷാഫി ദുആ ചെയ്യുമ്പോ ആ ഷാഫി ഇമാമിന്റെ പ്രഗത്ഭനായ ശിഷ്യനാണ് ഇമാം ബുഖാരിയുടെ ഉസ്താദ, 10 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹു. 10 ലക്ഷം ഹദീസ് അവനെ പറഞ്ഞു. ആ അഹമ്മദ് ഇബ്നു ഹംബലെ എന്ത്, ഞാൻ സ്വാലിഹീങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ആളാണ്, സ്വാലിഹീങ്ങളിൽ ഞാൻ പെട്ടിട്ടൊന്നുമില്ല, എന്നാൽ അവരോട് എനിക്ക് വലിയ ഇഷ്ടമാണ്. ഇത് ഉസ്താദ് ദ്വാരക്കല്ലേ എന്ന് അറിഞ്ഞപ്പോ അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ഉസ്താദിനൊരു മറുപടി കത്ത്, എന്താ തുഹിബ്ബു സ്വാലിഹീന വഅന്ത മിൻഹും വിജയം മഹാന്മാരിലൂടെയാണ് ഉസ്താദായി മാമുന ഷാഫി. നിങ്ങൾ തുഹിബ്ബൂ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് അസ്സാലിഹീന, സ്വാലിഹീങ്ങളെ നിങ്ങൾ വല്ലാതെ ഇഷ്ടപ്പെടുന്നവനാണ്, പക്ഷേ സ്വാലിഹീങ്ങളിൽ ഞാൻ പെട്ടിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞത് ശരിയല്ല. വാന്തമിൻഹും, നിങ്ങൾ ആ സ്വാലിഹീങ്ങളിൽ പെട്ടവന, നിങ്ങൾ സ്വാലിഹീങ്ങളെ ഇഷ്ടപ്പെട്ടവരാണ്, സ്വാലിഹീങ്ങളിൽ നിങ്ങൾ പെട്ടിട്ടില്ല എന്നുള്ള പറഞ്ഞില്ല, നിങ്ങൾ ആ സ്വാലിഹീങ്ങളിൽ പെട്ട ആളാണ്. എന്നിട്ട് അഹമ്മദ് ഇബ്നു ഹംബൽ പറയാണ്, എന്റെ പരലോകത്തെ പ്രതീക്ഷ നിങ്ങളെ കൈപിടിച്ചുകൊണ്ട് രക്ഷപ്പെടാമെന്നാണ്, നിങ്ങളെ ശഫാഅത്തുകൊണ്ട് എനിക്ക് രക്ഷ കിട്ടുമെന്നാണ് എന്റെ പ്രതീക്ഷ എന്ന് തന്റെ ആയുധം താഴെ വെച്ച് കീഴടങ്ങിയിട്ട് ഉസ്താദിന്റെ മുമ്പിൽ മുട്ടുമടക്കുന്നു അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. ഇതാണ് നമ്മുടെ ഒരു വന്ന് ഇങ്ങനെ നമ്മൾ കണ്ടുപഠിച്ച് നമ്മൾ ചരിത്രത്തിൽ മനസ്സിലാക്കിയ നമുക്ക് മാർഗമായി കാണിച്ചു തന്ന ഒരു പാരമ്പര്യം എങ്ങനെയാണ്. ഇത് വിട്ടിട്ട് പോയാൽ ഇത് വിട്ടുപോയാൽ അവിടെ അപകടമാണ്. അവിടെ ആയത്തു ഹദീസ് ഒന്നും അറിയിട്ട് കാര്യമില്ല. ആയത്തു ഹദീസ് സിറാത്തു മുസ്തഖീമിനാണ് വിട്ടിട്ട് ആയത്തു ഹദീസ് ഒരു കാര്യമില്ല. ആയത്തു ഹദീസ് എല്ലാരും ഓതുണ്ട്. കാരണം ബൈബിള് രാമായണം ചൊല്ലിയാലൊന്നും ഇപ്പൊ ദൈവത്തെടുക്കാൻ പറ്റൂല, എല്ലാവർക്കും ആയത്തു ഹദീസ് വേണ്ട. അതിമലെ ഈ ചെലവ് വരുള്ളൂ, അതുകൊണ്ടാണ് ഈ ചെലവാണല്ലോ. അതിന് മുമ്പൊക്കെ നല്ല ഇട്ട് കൊടുക്കണം ആൾക്കാർ കേൾക്കാൻ. അതിപ്പോ ആരാ ഓതാത്തത്? സിറാത്തു മുസ്തഖീമിൽ ഉറച്ചു നിന്നിട്ട് ആയത്തു ഹദീസാൽ ഓക്കെ അവിടുന്ന് വിട്ടിട്ട് എത്ര ആയത്തു ഹദീസ് കാര്യമില്ല. അതൊക്കെ അതുകൊണ്ട് മഹാന്മാരുടെ വഴികളിൽ നിന്ന് ഭിന്നമായ വഴിയിലേക്ക് മാറി ചിന്തിച്ചാൽ അവൻ ഏറ്റെടുത്തത് അവനെ കൊണ്ട് നമ്മൾ വഹിപ്പിക്കുന്നതാ, അത് ശരിയാണെന്ന് അവന് തോന്നുന്നതാ, പക്ഷേ ഒരു സ്ലിഹി ജഹന്നമ കത്തിക്കാളുന്ന ഭീകരമായ നരകജ്വാലയിൽ അവനെ നമ്മൾ പ്രവേശിപ്പിക്കുന്നതാണ്. വളരെ ഹീനമായ, മോശമായ, അപകടകരമായ, ബീഭത്സകമായ സങ്കേതമാണ് നരകമെന്ന് ഖുർആൻ അടയാളപ്പെടുത്തുകയാണ്. അല്ലാഹു നമ്മളെ കാത്തിരിച്ചിട്ടെ, അല്ലാഹു നമ്മളെ കാത്തിരിച്ചിട്ടെ. ആർക്കും എപ്പോഴും അബദ്ധം വരാം. ഇബ്ലീസിനെ പടച്ചോർ അഹ്മത്തിന്ന് പുറത്താക്കിയപ്പോ ആദ്യം കരഞ്ഞത് മുഖറബുല അമലാക്ക് മലക്ക് ജിബിരി. ഇബ്ലീസിനെ അല്ലാഹു തആല പുറത്താക്കി. അപ്പൊ ആദ്യം കാരണേ ജിബിരിയില. നിങ്ങൾ ചിന്തിച്ചു നോക്കി എന്തായിരിക്കും ഇതിന് കാരണം. നോമ്പ് നോറ്റ സമയത്ത് എരിപൊരി കൊള്ളുന്ന വയറ്റുന്നു ഉണങ്ങിയ തൊണ്ടയിൽ നിന്ന്
ചൂട് കൊണ്ടിട്ട് പള്ളിയിൽ ഇരിക്കുമ്പോ നിങ്ങളൊന്ന് ചിന്തിച്ചോക്കി എന്ന് പറഞ്ഞാൽ ഞാൻ പൊട്ടനാ നിങ്ങൾ മനസ്സിലാക്കണം. എന്നാലും ഉള്ള മേനനുസരിച്ചോണ്ട് ചിന്തിച്ചോക്കി. ഇബ്ലീസിനെ പറച്ചോം പുറത്താക്കിയപ്പോ ജിബിലിൽ എന്തിനാ കരഞ്ഞത്? ആ ബേജാറ നമുക്ക് വേണ്ടത്. ആക്കിബത്ത് എല്ലാവർക്കും പേടിയാണ്. ആക്കിബത്ത് പേടില്ല എന്നുള്ളത് ആക്കിബത്ത് മോശാവാൻ ഒരു കാരണമാണ്. അബു ഹനീഫ റളിയല്ലാഹു പറഞ്ഞു, ഞാന് നാല് സഹാബാക്കളെ കണ്ടു, പതിനാല് പല അഭിപ്രായം. ഓരൊക്കെ ഈമാന്റെ കാര്യത്തില് ബേജാറാണ്. അള്ളാഹു തലമക്ക് ആ ബേജാറ് തെറ്റ്. അമീൻ പറയും. അള്ളാഹു തലമക്ക് ആ ബേജാറ് തെറ്റ്. ഈമാന്റെ കാര്യത്തിന് പേടി വേണം. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് തെർലിയ തെല്ലിക്കോളി ഇബ്ലീസിനെ അടിച്ചാ കേള. ഉമർ ബിൻ ഖത്താബ് ഒരിക്കൽ പള്ളിക്ക് ജമാഅത്തിന് പോണ സമയത്ത് ഇബ്ലീസ് ഉണ്ടിങ്ങനെ വഴിയിൽ നിൽക്കുന്നത്, നമ്മൾ ഖത്താബിനെ ഒന്ന് സ്വീപ്പാക്കാൻ വേണ്ടി നിൽക്കാൻ. ഒരു പ്രായമുള്ള തന്ത്രന്റെ കോലത്തില, ഒരു വയസ്സന്റെ കോലത്തില്. നമ്മൾ ഖത്താബിനെ പേപ്പിക്കാൻ കഴിയില്ലെന്ന് ഇബ്ലീസിനെ അറിയാം. പേപ്പിക്കാൻ കഴിയില്ല അറിയാം. എന്നാലും ശതമാനം കുറക്കാൻ പറ്റുമെന്നാണ് ശ്രമിക്കുന്നത്. അങ്ങനെയല്ലേ? ഇലക്ഷന് ജയിക്കില്ലാന്ന് ഉറപ്പാണെങ്കിൽ അപ്പുറത്തെ ഭൂരിപക്ഷം എങ്ങനെ കുറയ്ക്കാന്ന് പിന്നെ എന്തിക്കാം. എന്ന പോലെ പഴപ്പിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പാണ്. പക്ഷേ എന്തെങ്കിലും ഒരു കൊളത്തിടാൻ പറ്റുമോ നോക്കാം. അതിന് പ്രായമുള്ള ഒരു മനുഷ്യന്റെ രൂപത്തിൽ വന്നിക്കാം. നമ്മൾ ഖത്താബാണെങ്കിൽ ജമാഅത്ത് കിട്ടാൻ വേണ്ടി ഓടി പോവാൻ. അപ്പൊ ഇബ്ലീസ് ഒരു ശബ്ദം ഉണ്ടാക്കി. ഈ ഓലക്കുമാരുടെ വാട്ടിലിരിക്കുന്ന ഒരു ശബ്ദമാണ്. മൂപ്പരിക്ക് മിമിക്രിയൊക്കെ അറിയാം. ആ ശബ്ദം ഉണ്ടാക്കി നമ്മൾ ഖത്താബിനോട് പറഞ്ഞു, ഒന്നിങ്ങോട്ട് വരുന്ന. എന്തേ ഒരു ശബ്ദം കേട്ടില്ലേ? അതെന്താണ്? അതിപ്പോ ജമാഅത്തിനെ ധൃതിയായിട്ട് ഓടുന്ന ഒരാളോട് തറഞ്ഞു ചോദിക്കേണ്ട ചോദ്യം ഒന്നല്ലല്ലോ. ആണോ? പക്ഷെ ഉമ്മുൽ ഖത്താബ് പ്രായമുള്ള ഒരാൾ ചോദിച്ചല്ലേ? പ്രായമുള്ളവരെ ബഹുമാനിക്കണമല്ലോന്നാണ് നിൽക്കുന്നത്. ഇത് അത് ഈ ഒലക്കെടുത്തിട്ട് വരലിലിരിക്കുന്ന ശബ്ദമാണല്ലോ. അതിൽ മൂപ്പര് ചോദിച്ചത് എന്താ അറിയോ? അത് ഈ ഒലക്ക വരലുമ തട്ടിയിട്ടാണോ വരല് ഒലക്കമ തട്ടിയിട്ടാണോ നോക്കാൻ. നിങ്ങൾ നമ്മളോടൊക്കെ ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി? അത് വലക്കരിലമ തട്ടിയിട്ടാന്ന് തോന്നുന്നുണ്ട്. നമ്മള് ദൂരുണ്ടാവില്ല, അസറുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, ഒപ്പാണ് കൂടുതലും. ആ മസ്ലിം ഈ ഉമ്മുൽ ഖത്താബിന് മനസ്സിലായി ഇത് മറ്റേതാണ്, 103 സാധാരണ മനസ്സിലായി. ഇത് രണ്ടാമത്തെ ചോദ്യം വന്നപ്പോഴേ ഇത് സൈസ് ഏതാന്ന് മനസ്സിലായി. ഉമ്മുൽ ഖത്താബ് പറഞ്ഞു, അതിലെ എനിക്ക് സംശയം ഉണ്ടോന്ന് വെച്ചാൽ കയ്യങ്ങോട്ട് കയറ്റി മോന്ത കൊറേ ഒരു ഒച്ച എത്തിയില്ലേ, അതിന്റെ കൈ എന്റെ മോന്തമ്മ തട്ടിട്ടാണോ മോറ് കൈമ തട്ടിട്ടാണോ? അങ്ങനെ സൈത്താൻ അടിച്ചോടിച്ചാണ്. ഒരാളും പേടില്ല. ഒരിക്കൽ പള്ളിയിൽ ഒരാൾ ചടഞ്ഞൊന്നും കൂടി ഇരിക്കുക, ദുഹുർ വാങ്ങിക്കൊടുത്ത് ഇരിക്കാൻ തൊട്ട് മുപ്പരെ കാണാനില്ല. ഇത് ഞാൻ കിതാബിൽ കണ്ടിട്ടില്ലല്ലോ, ഇതിന്റെ ഉസ്താദിന് കേട്ടാണ്. അത് വേറെ പറഞ്ഞ ചില ആൾക്കാർ വിളിച്ചു നോക്കും, അതെ അത് എവിടെയാണ്. അപ്പൊ ഇത് ഞാൻ കണ്ടതല്ല, പക്ഷെ എനിക്ക് കിതാബ് പോലെ ഉസ്താദ് പറഞ്ഞു. ഞാൻ കൊറേ നോക്കിയിട്ടുണ്ട്, കണ്ട ആരെങ്കിലും എനിക്ക് വിളിച്ച് പറയുകയാണെങ്കിൽ സൗകര്യമാണ് അവിടെ നോക്കായിരുന്നു. അപ്പോ ദുഹുർ വാങ്ങിക്കൊടുത്ത് ഇക്കാമ തൊടുത്ത് നമസ്കരിക്കാറില്ല, അസർ വാങ്ങിക്കൊടുത്ത് ഇക്കാമ തൊടുത്ത് നമസ്കരിക്കാറില്ല. അപ്പോ ഉമ്മുൽ ഖത്താബിനോട് വിവരം പറഞ്ഞു. ഉമ്മുൽ ഖത്താബ് പറഞ്ഞു, യാത്രക്കാരനായിരിക്കും മാരുമിന്റെ നമസ്കരിച്ചാൽ മതിയല്ലോ, പിന്തിച്ച് എമ്മാക്കിയ. അപ്പൊ നമ്മള് അത് നോക്കുക, മകരി വാങ്ങിക്കൊടുത്ത് ഇക്കാമ തൊടുത്ത് നമസ്കരിക്കാറില്ല. അതിലും ഉമ്മുൽ ഖത്താബ് വാളൂരി ഇവനോട് ചെന്താണ് നമസ്കരിക്കാത്ത. അതിൽ ഒരു പരുന്തായിട്ട് ഒരറ്റ പാറല. നമ്മളാണ് എന്താ പറയാ, തങ്ങൾ ബാബാ പൊടുത്തു പഠനം നിങ്ങൾ ഇങ്ങനെ ആവുന്ന ഞാൻ അറിയില്ല. പരുന്തായി പാറല്ലേ, അതെ കറാമത്തല്ലേ. പരുന്തായിട്ടാണ് പാടിയിട്ട് ഇപ്പൊ സെമിയ ഹാത്തിഫമിനെ സമ മേലൊരു അശരീരി കേട്ടു. ഉമ്മറേ തൊട്ടു പോകണ്ട, അതിന് സ്വന്തം ആരിഫാണ്, ഇതെന്റെ ആരിഫാണ്, തൊട്ടു പോയത്. നമ്മളാണെങ്കിലും വാള് പോലും പഠിച്ചോനെ, ഞാൻ അറിയാതെ കളിച്ചാണ്, എന്റെ ആരിഫാണ് എനിക്ക് അറിയില്ലായിരുന്നു എന്നല്ല പറയാ. നമ്മള് സത്താ പറഞ്ഞ എനിക്കങ്ങനെ ഒരു ആരിഫുണ്ടെങ്കിൽ അവിടെ വെച്ചോ, ഇങ്ങോട്ടേ ഇറക്കാൻ ഒന്ന് ഞാൻ കൊച്ചു. അതാണ് ആൺകുട്ടി, അതാണ് ആൺകുട്ടി. എനിക്കങ്ങനെ ഒരു ആരിഫുണ്ടെങ്കിൽ അവിടെ വെച്ചാ മതി, ഇവിടെ ഭൂമിയിലത്തെ നിയമം ഞാൻ നടപ്പിലാക്കും, എന്റെ ഇറക്കാൻ ഞാൻ വാളുമിട്ട് കൊല്ലും. എന്തേ കാരണം? ഇവിടെ ഒരു നിയമം വേറെ, അതെവിടെ നടപ്പിലാക്കണം. ഇത് സംഗതിയെ ശൈത്താന് പല കളികളിൽ കാണും. അതാണ് ഉടനെ ആ മഹാനായ ഉമർ ബിൻ ഖത്താബ് ബഹുമാനപ്പെട്ട അബൂദൈബ് അള്ളാഹു തആലാ നിന്നെ അള്ളാഹുന്റെ റസൂല് മദീനയിൽ നിന്ന് നരകത്ത് പോണ ആൾക്കാരെ പേര് വിവരം കൊടുത്തു. മുനാഫിക്കങ്ങളെ റസൂല്ലാക്ക് അറിയാ, ആരാന്നൊക്കെ അറിയാ. അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ ആരാന്ന് റസൂല്ലാക്ക് നല്ലോ അറിയാ. മറ്റന്നെ പള്ളിയിൽ ഒന്നാമത്തെങ്കിലും സ്ഥലം കൊടുത്തത് ഇതേതാ സൈസ് എന്ന് നല്ലോ അറിയാ. പക്ഷെ നെഹനു നെഹക്കും ഇള്ളവാഹിർ, അത് മറ്റൊരു ലോകമാണ്. ആ ഇയാൾ ഏതാന്ന് നല്ല അറിയാം. അയാളെ മോനെ റസൂല്ലാന്റെ സ്വന്തം ആളാ. ഒരിക്കല്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുള്ളാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂലിന്റെ തലയെടുക്കണമെന്ന് പറഞ്ഞായിട്ട് മോനെ കേൾക്കുകയാണ്. പറഞ്ഞിട്ടില്ല, പക്ഷെ ആരോ പറഞ്ഞു ബാപ്പന്റെ തലയെടുക്കാൻ വേണ്ടി റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അതില് അബ്ദുള്ള റസൂലുള്ളാഹി അടുത്തേക്ക് ഓടി വരിക. എന്നിട്ട് ചോദിച്ച, നബിയെ നിങ്ങൾ ഉപ്പാന്റെ തല ചോദിച്ചോ? നോക്കണങ്ങള് അവരൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ ആരാണ് മുഹമ്മദ് മുസ്തഫ? നിങ്ങൾ ഉപ്പാന്റെ തലയെടുക്കാൻ വേണ്ടി പറഞ്ഞോ? അപ്പൊ റസൂലുള്ളാഹി ഒന്ന് പരിശോധിക്കാൻ വേണ്ടി ചോദിച്ചു. ഞാൻ പറഞ്ഞാല് നീ എന്തിനു വന്നതാ, തിരുത്താൻ വന്നതാണോ എന്ന് വെച്ചു. ഞാനങ്ങനെ പറഞ്ഞിരുന്നു കൂട്ടാ, എന്റെ വാപ്പന്റെ തല ഞാൻ ആവശ്യപ്പെട്ടിരുന്നു കൂട്ടാ, നീ ഇങ്ങോട്ട് വന്ന് തിരുത്താനാണോ എന്ന് വെച്ചു. അപ്പൊ കണ്ണില് വെള്ളം നിറച്ചിട്ട് പറഞ്ഞു, തങ്ങൾ എന്റെ ഉപ്പാന്റെ തല വെച്ചാൽ ഞാൻ തിരുത്തു നബിയെ. പിന്നെ ഞാൻ വന്നത് എന്തിനാ വെച്ചാൽ, തങ്ങൾ അങ്ങനെ പള്ളിയിൽ നിന്ന് ഉപ്പാന്റെ തല ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏകദേശം മരുമിന്റെ മുമ്പ് തലമെടുത്തത് ഉറപ്പാണ്. അല്ല, അത് തങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു മകരിവിന്റെ മുമ്പായിട്ട് തലമെടുത്ത് ഉറപ്പാണ്. പക്ഷെ അത് എടുക്കലും ഉമർ ഇബ്നു ഖത്താബ് ആണേക്കാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും. അപ്പൊ പിന്നെ അവരെനിക്ക് കാണുമ്പോ ജപ്പാന്റെ തലെടുത്ത ആള് എന്നുള്ളൊരു വിഷമം ഉണ്ടാവും. അത് എന്റെ ഉപ്പാന്റെ തലെടുത്ത ആളല്ലേ, വാപ്പാരാണെങ്കിലും വാപ്പല്ലേ, വാപ്പാന്റെ തലെടുത്ത ആള് എന്നുള്ളൊരു വിഷമം അവരെ കാണുമ്പോ എനിക്ക് അറിയാതെ ഉണ്ടാവും. നേരെ മുറിച്ച് നിങ്ങൾ പറഞ്ഞിക്കണെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ എടുത്തു കൊടുത്താൽ മതിയല്ലോ. അതിന് മകരി വന്നാണ്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് പഠിച്ചു തരാം. എന്താണ് അലിഞ്ഞു ചേർന്നു, അതന്നെ അവിടെ വാപ്പിമ്മയൊന്നുമല്ല, പിതാക്ക അബി ഞാൻ എന്റെ ചർച്ച ഈ വിഷയം ഇസ്കുർ റസൂലിലായിട്ട് അവസാനിപ്പിക്കുകയാണ്. പിതാക്ക അബീവ ഉമ്മി യാ റസൂലല്ലാഹ്, കണ്ടോ നിങ്ങൾ നബിയേ തല ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തല ഇവിടെ എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അങ്ങത് പറഞ്ഞു എന്നെനിക്ക് ഉറപ്പാണെങ്കിൽ തിരുത്താനല്ല, എന്റെ വാപ്പയുടെ തല കൂർത്ത മൂർത്ത വാളിന്റെ തുമ്പത്ത് കോർത്തെടുത്തുകൊണ്ട് ഒരു പത്ത് മിനിറ്റിന്റെ ഉള്ളിൽ ഞാനിവിടെ എത്തിക്കാം നബിയേ. അങ്ങ് പറഞ്ഞോ ഇല്ലേ എന്ന് മാത്രമാണ് എനിക്ക് അറിയേണ്ടത്. യാ റസൂലല്ലാ, പറഞ്ഞോ ഇല്ലേ എന്ന് മാത്രമാണ് അറിയേണ്ടത്. അതില് പറഞ്ഞു, ഞാനേ മോനെ കൊണ്ട് വാപ്പന്റെ തലെടുക്കാൻ വേണ്ടി പറയാൻ വേണ്ടി വന്ന ആളല്ല മുഹമ്മദ് മുസ്തഫ. അബ്ദുള്ളാഹി എന്താണ് കരുതിയത്? ഒരു മോനെ വാപ്പാന്റെ തലെടുക്കേ, അത് പറയാനാണോ ഞാൻ വന്നത്? അയാളെ അബദ്ധം ചെയ്യരുത് അബ്ദുള്ള. ഇതേ അബ്ദുള്ള റളിയല്ലാഹു അൻഹു മറ്റൊരു സമയത്ത് വന്നിട്ട് റസൂലിനോട് പറയാം, നബിയെ വലയിൽ ഉറങ്ങാൻ പറ്റണില്ല നബിയെ, എന്റെ എപ്പൊ നോക്കിയാലും നിങ്ങളെ കുറ്റം പറയാം, ഉറക്കം കിട്ടൂലല്ലോ. പള്ളിയിൽ നിന്ന് നിസ്കരിച്ചു പോവാ റസൂലിനെ കുറ്റം പറയാം. നിസ്കരിക്കാൻ ഇയാളുണ്ടാവും, ഒന്നാമത്തെ സത്യാക്കുക. ചിലപ്പോ മറ്റുള്ളവരോട് പറയും ഇസ്തഖീമോ, എല്ലാരും സ്ഥിരയിട്ട് നോളി ഇമാമപ്പ വരുന്നില്ലെന്നൊക്കെ പറഞ്ഞ ആളാ. പക്ഷെ ഇയാള് നരകത്തിന്റെ അടിയിൽ ഇയാളാ, അതിന്റെ മേലെ ഇബ്ലീസും ഫിറഔനൊക്കെ വരുന്നു. തലയെ കെട്ടിനൊന്നും ഒരു കുറവില്ല, നല്ല സെറ്റപ്പ് അല്ലാഹു കാത്തു. പക്ഷെ കൽബിൽ മുഹമ്മദ് നബിയില്ല, അജുവപ്പാണ്, ഉള്ളു ഹാളാ, ഉള്ളു ഒഴിഞ്ഞ ഹാളാ. സുബ്ഹാനല്ലാഹ്. മുഹമ്മദ് പറഞ്ഞു, നബി എപ്പൊ നോക്കിയാലും നിങ്ങൾ തെറി പറയലാണ് പണി, അതുകൊണ്ട് ഇന്നാള് തലയെടുക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞേ. ഒന്നുകിൽ തലയെടുക്കാനുള്ള സമ്മാനം തരാ, ഇനി വേറെ വർത്താനൊന്നുമില്ല, അല്ലെങ്കിൽ നിങ്ങൾ വായിൽ വെള്ളം കുപ്പിളിച്ചിട്ട് അതൊന്നിങ്ങോട്ട് തരാ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഞാന് വായിൽ വെള്ളം കുപ്പിളിച്ചിട്ട് എന്തിനാ തരുന്ന വെച്ചു? അല്ല, അതിന്റെ വാപ്പ കുടിച്ച വാപ്പാന് സോക്കറ് മാറുന്ന. എന്താണ് അവരെ വിശ്വാസം? നിങ്ങളെ വായിൽ വെള്ളം കുപ്പിളിച്ചിട്ട് നിങ്ങൾ ഉമിനീര് കലങ്ങിയ വെള്ളം എന്റെ വാപ്പാന്റെ വാറ്റിലെത്തിയാൽ അയിമ തീരാളുള്ള എന്റെ വാപ്പാക്ക് അതിന് തരും. അതില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വായിൽ വെള്ളം കുപ്പിളിച്ചിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉബൈ സലൂലിന്റെ മോന്റെ കൈ കൊടുത്തു. അദ്ദേഹം ആർത്തിയോട് ആവേശത്തോടെ വാപ്പനെ എടുത്ത് ഓടി, ഞാൻ നന്നാവും പോവാണ്, ഇനി ഒരേ ചർച്ചയില്ല ഇവിടെ, ശരിയായി ഇവിടെ അവസാനിക്കാൻ പോയിട്ട് പറഞ്ഞു. അപ്പേ ഇതെന്നാണ് കുടിച്ചാറി. അപ്പൊ ഇതിങ്ങനെ വാങ്ങിയിട്ട് കാക്ക കുടിക്കണേനും പോയിച്ചു, ഇതെന്താടാ, ഇതെന്താ, അത് മുഹമ്മദ് നബിന്റെ വായിലിട്ട് കുപ്പിളിച്ച വെള്ളാണ്. അതില് ഈ വെള്ളാണ്ട് തോന്നിട്ടറിഞ്ഞ്, ഇതിനേക്കാളും നല്ലത് ഉമ്മാന്റെ മൂത്രം, ഇതിനേക്കാളും നല്ലത് എന്റെ ഉമ്മാന്റെ മൂത്രം കണ്ടിട്ടുണ്ട്. ഈ കാക്കാന്റെ തലമലാണ് ഈ കെട്ടു. അല്ലാഹു കാത്തിരിച്ചു പറച്ചു സലാമത്താക്കി. ഇങ്ങനെ കുറെ മുനാഫിഖുകൾ മദീനയിലുണ്ട്, അവരെ കാരാണെന്ന് കൃത്യമായിട്ട് അറിയാം മുഹമ്മദ് മുസ്തഫ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അസ്റാറിന്റെ സാഹിബിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. നരകത്തിന്
മദീനത്തിൽ നരകത്ത് പോണ പള്ളിയിൽ നമസ്കരിക്കുന്ന ആൾക്കാരെ വീരം. ഇത് ഉദയ്പാറളിയുള്ളവന് കയ്യില് കിട്ടിയിട്ടുണ്ട് എന്ന് അറിഞ്ഞു ഉമർ എന്നുള്ള ഫത്താബ് റളി ഉടനെ പോരയുന്നാണ്ട് എണീച്ചു ഉദയ്പാറളിയുടെ ബാക്കിൽ അടക്കാൻ നിങ്ങളാ ലീസ്റ്റ് എനിക്ക് കാണിച്ചു തരും, നിങ്ങളാ പട്ടികം എനിക്ക് കാണിച്ചു തരും. അപ്പൊ ഉദയ്പാറളി തന്നെ പറഞ്ഞു അത് സ്വകാര്യാണല്ലോ ഉമ്മരെ കാണിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. എന്നാലും സ്വകാര്യ മുൽഹത്താവ് ഇടപെട്ട് ചോദിച്ചു വാങ്ങി എവിടെ എത്തിയിട്ടുണ്ടാവും കണ്ടു ആ പട്ടിക ഒന്ന് എനിക്ക് കാണിച്ചു തരണം. സ്വർഗം പറ്റുന്നില്ല. അപ്പൊ ഉദയ്പാറളിയാണ് അത് കാണിച്ചു തരില്ല. അപ്പൊ മുൽഹത്താവിനെ മുനാഫിഖീങ്ങളെല്ലാം അറിയേണ്ടത് ആ പട്ടികയിൽ ഇന്ത്യ പേരുണ്ടോന്നാണ് അറിയേണ്ടത്. വായിച്ചാൽ കിട്ടില്ല അതിനാണ് പട്ടിക ചോദിക്കുക, അല്ലാതെ നമ്മളെ ചോദ്യമല്ല. നമ്മൾ ചോദിക്കണേ മറ്റവനെ ഉറപ്പാക്കാനാണ്. ഇത് ചോദിക്കണ എന്താ വെച്ചാൽ അവരെ വിവരം അറിയാനല്ല, ഇന്റെ പേരായിരുന്നുണ്ടോ എന്നുള്ള പേടിയാ. അപ്പൊ പട്ടിക തരൂലെന്ന് ഉറപ്പായപ്പോ മുഹത്താവ് വെച്ചു ഉദയ്പാ പ്ലീസ് ഇന്റെ പേരായിരുന്നുണ്ടോ ഒന്ന് പറഞ്ഞുതരോ. അതിൽ ഉദയ്പാളാണ് നിങ്ങളെ പേരായിരുന്നില്ല. അൽഹംദുലില്ലാഹ്. അപ്പോഴാണ് വെള്ളം കുടിച്ചത്. ആര് വെള്ളം കുടിച്ചത്? ആര്? സ്വർഗത്തിന്റെ താക്കോല് കയ്യിൽ കിട്ടിയോ മുഹത്താവ്. എത്ര പേടിക്കണം നമ്മള്. അതുകൊണ്ട് നിങ്ങൾ നോക്കുമ്പോ പായ കുട്ടിസാന്റെ ജീവിതകാലത്താണെങ്കിൽ അവരെ ദ്വാരങ്ങൾ വായിച്ചിട്ടുണ്ടോ? പലതും ഉസ്താഹം ഇങ്ങനെ ദ്വാരക്കും അവരുടെ പുസ്തകം പിടിച്ചിട്ടും ആക്കപത്ത് നന്നാക്കണം എന്നാണ് ഉസ്താന്റെ തൊണ്ടം കൊണ്ട് കേട്ടോ. താത് സ്വയം മറന്ന കാര്യം തുടങ്ങി അത്തിപ്പറ്റ സ്ഥാപനം പലതും പലതും ഇങ്ങനെ ദ്വാരക്കും. പക്ഷേ ഞങ്ങൾ ആക്കിപത്ത് പറഞ്ഞ അതിനങ്ങോട്ട് തുടങ്ങി ആ തൊണ്ടം കൊണ്ട് പൊട്ടും. എല്ലാരും ബേജാറായില്ല. എന്നെ പോലത്തെ ആൾക്കാർക്ക് ബേജാറില്ലാത്തതോ അതൊക്കെ ബാരനോട്ട് വരുന്നുള്ളൂ. മുത്തക്കൈങ്ങളുടെ ആക്കിപത്ത് നമുക്ക് തരട്ടെ, മുത്തക്കൈങ്ങളുടെ ആക്കിപത്ത് നമുക്ക് തരട്ടെ. ഇമാമിന് ഷാഫി അതാണ് പറയുന്നത് ولا تغفل عن الاحسان فيها فلا تدر سكون متى يكون യുവത്വത്തിന്റെ കാറ്റടിച്ച് വീശുമ്പോ, ആരോഗ്യത്തിന്റെ കാറ്റടിച്ച് വീശുമ്പോ, സമ്പത്തിന്റെ കാറ്റടിച്ച് വീശുമ്പോ, അതിൽ നിന്നൊക്കെ പരലോകത്ത് വിജയിക്കാനുള്ള ഉൽപ്പന്നങ്ങൾ ശേഖരിച്ചോക്കുന്നു. എല്ലാ പിടക്കലിന്റെയും മുടുക്ക അടക്കമാണ്. പിടക്കണ്ട, പിടച്ചാൽ അതിന്റെ ഒടുക്കം അടക്കാണ്. എന്താ സാധ്യമാണ് അതിന്റെ വരികൾ? എന്താണ് വലാ തവഫൽ അനില്ല ഇഹ്സാന ഫീഹാ. എനിക്ക് കിട്ടുന്ന ഈ സൗഭാഗ്യ സന്ദർഭങ്ങളിൽ വാപ്പിലാവണ്ട, ജന്മകൾ അധികരിപ്പിച്ചോ. ഫലാത്തതിരി എനിക്കറിഞ്ഞൂടാ. അസുകൂനു സുകൂനാകുന്നത് മത്തായക്കൂനു. ഇന്നതിരിന്റെ മക്കൂലല്ലാന്ന് അർത്ഥം മുഖത്തതയാണ്. മത്തായക്കൂനു എപ്പോഴാണ് ഒതുങ്ങുക എന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് നന്നായിട്ട് പണിയെടുത്തോ എന്ന് ഇമാമിന് ഷാഫി റളിയല്ലാഹു كم لاحق والمنايا فوق هامته إن كان يعلم غيب ما منك مضي من كان لم يطل من في بقاء غضي ماذا تفكره في رزق بعد غضي مولاي صل وسا എത്ര ചിരിക്കുന്നവരാ അല്ല അല്ലായ ഫൗക്കഹാമത്തിഹി അവന്റെ മോർദാവിന്റെ മീത് മരണം തൂങ്ങി നിൽക്കുകയാ, ആർത്തിയുടെ മീത് മരണപ്രതിഭാസം വന്ന് നിൽക്കുകയാ, ആഗ്രഹത്തിന്റെ പടിവാതിലിൽ മരണപ്പിടിമൃഗം കെട്ടപ്പെട്ടിരിക്കുകയാ. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഇമാമുൽ ഷാഫി പറയുകയാണ് ലൗകാനയലമോയേ ബമ്മാത മിൻകമദീ. നാളെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഇന്ന് ഒരു മനുഷ്യനെ ബോധ്യപ്പെട്ട ഖേദത്തിന്റെ ഊക്ക് കൊണ്ട് അവൻ മരിച്ചുപോയിരുന്നേനെ. നാളെ സംഭവിക്കുന്നത് ഇന്നാണ്ട് അറിഞ്ഞാൽ അല്ലേ? അല്ലേ? നമുക്ക് നാളെ എന്താ സംഭവിക്കണെന്ന് ഇന്ന് നമുക്ക് അറിയാത്തോണ്ടാ നോമ്പറക്കണത്.
ഏതോ ഒരു തമിഴ്ലോറിന്റെ ടയറ് നമ്മളെ തലക്കാലില് കണക്കാക്കിട്ടുണ്ടാവും. അതിപ്പോ ഇങ്ങനെ തമിഴ്നാട്ടിൽ നിന്ന് വർക്കോട്ടിട്ട് കോയമ്പത്തൂരും കഴിഞ്ഞിട്ട് പാലക്കാട് എത്തിക്കുന്ന ഇപ്പൊ നമ്മള് അറിഞ്ഞാൽ നോമ്പറക്ക് ഞാൻ ഏകദേശം തറാവിന്റെ മുതിമ കൂടി പോകും. ഏതോ ഒരു ക്യാൻസറിന്റെ മുഴ നമുക്ക് കർക്കാക്കേന്റെ തുടക്കം വാച്ചിന്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ട്. അതാണ് ഇന്നലെ ഒരു കാഴ്ച കയറിയത് നിന്ന് നമ്മൾ അറിഞ്ഞാൽ നോമ്പറക്കും. പക്ഷെ പായസത്തിന് ഈ പൊറാട്ട ആൾക്കൂല ഉറപ്പാ നോമ്പറാന്നൊക്കെ പറഞ്ഞ പഠിച്ചോനെ എന്തൊക്കെ അമ്മ കാത്തിരിച്ചു കുറക്കണം. ഒരു അഞ്ച് പത്തിരി മുറുക്കുക, അഞ്ച് പത്തിരി ഒന്നായിട്ട് അൽപ്പിച്ച് പിന്നെ രണ്ടാമത്തെ അഞ്ച് പത്തിരല്ല. എന്തൊക്കെ പഠിച്ച നാളെ എവിടെ ഒരു സ്ഥലത്ത് നിസ്കാരത്തെ കൂടുമ്പോ ഒരാളെ തൊള്ളയിൽ കൂടി അണ്ടിപ്പരിപ്പ് റിട്ടേൺ തറാവി അണ്ടിപ്പരിപ്പ് പുറത്ത് പോകുന്നു കേട്ടു. മൂന്നെണ്ണം എന്നിട്ട് ഉള്ളിൽ തന്നെ എടുത്തിട്ടുണ്ട്. എന്തേന്ന് വെച്ചാൽ പറഞ്ഞു എട്ട് ക്ലാസ് പായസം കൊടുക്കാം. അണ്ടിപ്പരിപ്പൊന്നും താണില്ല പൊന്തിക്കെടുക്കാം. അതുകൊണ്ട് നിങ്ങൾ നോക്കി നമ്മളെ ഒക്കെ രോഗികളാൽ പത്തൊമ്പതാമത്തെ വയസ്സിന്റെ സ്റ്റോറേജിൽ നിസ്കരിക്കും. ഇന്നലൊക്കെ തറാവിന് പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ള കുട്ടികൾ കസേരയിൽ നിസ്കരിക്കുക. ഇത് അടുത്ത കാലത്ത് നമ്മൾ കേട്ടുകണം. ഇതൊക്കെ തീറ്റമെന്ന് വരുന്നതാണ് ഉറപ്പാണ്. ഷുഗറ് കൊളസ്ട്രോള് നമ്മള് ചിലവർ പറയും അങ്ങനെ കൊളസ്ട്രോൾ ഇല്ലായിരിക്കും തടി ഉണ്ടെങ്കിൽ പിന്നെ ആനക്ക ആനക്ക കൊളസ്ട്രോൾ എരുമക്ക് കൊളസ്ട്രോൾ പോത്തിന് കൊളസ്ട്രോൾ ഉണ്ടോ നമ്മൾ കാണിച്ചല്ലോ കൊളസ്ട്രോൾ ഉള്ള പോത്തിന്. പാമ്പിന് ഷുഗർ ഉണ്ടോ ഇല്ല. തവളക്ക് ഛർദി ഉണ്ടോ എലിക്ക് പനി ഉണ്ടോ എലിപ്പനി എലിക്കല്ല നമ്മക്ക എലി നല്ല സുഖി കളിക്കുക എലിക്ക് പനിയൊന്നുമില്ല. പനി കണ്ട് വന്നാൽ ചിലവർ പുറത്തിറങ്ങി എന്താ പേരിടുന്നത് അപ്പൊ ഒരു പെച്ചാനെ കണ്ട പെച്ചായി പനി അല്ല എലിയും പനിയും വരെ കണ്ടു അതിങ്ങനെ ഒരു സൗകര്യത്തിന് പേരിട പനിയുള്ള ഒരു എലി നിങ്ങളെ കാണിച്ചു ഇല്ല. എന്നാ ശുചിത്വം ഇല്ലാത്ത സ്ഥലത്ത് നിൽക്കുന്ന പോലല്ലേ നമ്മൾ മാർബിളമ്മ കിട്ടുന്നുറങ്ങ പോത്ത് ആ സമയത്ത് പുല്ലിന്റെ അടിയിൽ ചാണകത്തിന്റെ അടിയിൽ. അപ്പൊ ശുചിത്വം ഇല്ലാത്തതുകൊണ്ട് രോഗം വരാണെങ്കിൽ ഓൽക്കല്ല ആദ്യം വരണ്ടേ. ഈ മാർബിളമ്മ കിടക്കുന്ന നമുക്കെങ്ങനെ ഈ വൈറസുകളൊക്കെ കൂടി വന്ന് കയറി കൂടിയത്. ഒന്ന് ഞാൻ പറഞ്ഞതാ ഒരു പാമ്പ് ഒരു തവളനെ വിഴുങ്ങിയിട്ട് ഇങ്ങനെ വരികയാണ് എന്നിട്ട് നിങ്ങൾ നല്ല തടിമാടനായ സുന്ദരനായ ഒരു തവളനെ വിളിച്ചോട്ടോക്കാണ് തിരിഞ്ഞു പോയി. ഇനി അത് തിന്നാ രണ്ടു മൂന്ന് ദിവസം കഴിയും അല്ലെങ്കിൽ തിരിഞ്ഞു പോയി. ഞാൻ ഒരിക്കൽ അല്ലേ കൊറേ പാമ്പ് വളർത്തൽ കേന്ദ്രമുണ്ട്. അപ്പൊ ഈ മൃഗങ്ങളെ കാണാൻ പാമ്പിനെ കാണാൻ എനിക്ക് ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ അങ്ങനെ യാത്രയിടയിൽ ഇടക്കിടക്ക് വണ്ടി നിർത്തിയിട്ട് ആസ്വദിക്കല് ആന കാണുമ്പോഴാണ്. മൈസൂർ ഭാഗത്തൊക്കെ വാതിലാകുമ്പോ നാട്ടിൽ കുറെ വണ്ടി നിർത്തി പടുത്ത നിർത്തി കാരണം ഒരു ആന മേട്ട് കൂടി അതോടുകൂടി ആ ഭാഗത്തേക്ക് വാതിലും അത് നിർത്തി ആനനെ കാണണം ഞാൻ ആ ഭാഗത്തേക്ക് പോലും നിർത്തി. ഇപ്പൊ അങ്ങോട്ട് ഡേറ്റ് വെച്ചാൽ കൊടുക്കലില്ല ആനാണ്ട് മേട്ട് കൂടി എന്താ ചെയ്യാ ചാത്തുകളിൽ വലിയിട്ട് ഒരു പോക്കാട്ട് പോയി എന്നോടത്ത് വരുന്നേ. അപ്പൊ ഈ ആന കാണല്ല രസാണ്. അപ്പൊ ഈ കൂട്ടത്തില് പാമ്പ് വളർത്തൽ കേന്ദ്രത്തിൽ കടന്നപ്പോ കൂട്ടില് വലിയൊരു പാമ്പ് അതിന്റെ പുറത്ത് ഇങ്ങനെ കുറെ എലികൾ ഓടി കളിക്കും. എലികൾ പാമ്പ് തിരിഞ്ഞു നോക്കണില്ല. അപ്പൊ ഞാൻ അറബിനോട് ചോദിച്ചു കടക്കാരനോട് വെച്ചിട്ട് എന്താന്ന് വെച്ചു അപ്പൊ എന്നോട് പറഞ്ഞു ഇത് ഒരു എലിനെ ഈ പാമ്പ് ഒരു തീറ്റ നൽകുമ്പോ മൂന്ന് ദിവസമായി തിന്നിട്ട് ഇനി അഞ്ചാം ദിവസം വേറെ ഒരു എലിനെ തിന്നുള്ളൂ. അപ്പൊ ഈ തിന്നവരെ ഇവരിങ്ങനെ പാമ്പിന്റെ പുറത്ത് ഓടി കളിക്കില്ല അതിന്റെ സമയാലും ഒന്നിനെ പിടിച്ചു കൊടുക്കും അപ്പൊ മറ്റന്നാളിനും കൂടി ഓടും ഇങ്ങനെ. അപ്പൊ അതൊരു തീറ്റ കഴിഞ്ഞാൽ പിന്നെ അതിന്റെ സമയത്ത് തിന്നുള്ളൂ. നമ്മളങ്ങനെ നമ്മളിതിപ്പം മാറിയ പാമ്പുകൾ കൊടുക്കാൻ കൊടുക്കണേന് പത്തിന്റെ ഇപ്പൊ തുടങ്ങി അണ്ടിപ്പരിപ്പും മുന്തിരും ഈ പിന്നെ അതുപോലെ തന്നെ ഈത്തപ്പഴം ഒക്കെ കൂടി ഇങ്ങനെ ഒരു കഴിക്കല് മറ്റേക്കെങ്കിലും പത്തക്കയും പൈനാപ്പിളും ഒക്കെ എന്നിട്ട് പൊറാട്ട മാറും നോക്ക ഇടക്കിടക്ക് വാചകം എന്നിട്ട് മുക്കിരണം ഇങ്ങനെ പിരാവും. ചങ്ങാക്ക് ശമ്പളം കഴിഞ്ഞ മാത്രമല്ല കൂട്ടി കൊടുത്തത് അതിന് കൂട്ടിന് അവിടുന്ന് സമയാലല്ലേ കൊടുക്ക അതിന്റെ അപ്പുറത്തെ വള്ളിയിൽ നിന്ന് കൊടുക്കുന്നുണ്ട് നായിക്കങ്ങൾ അഞ്ചിഞ്ചുമ്പ് കൊടുക്കുന്നവരാണ് അതുകൊണ്ട് നമ്മളെ വള്ളിക്ക് നോക്കി കൊടുക്കും. എന്നിട്ട് അയാളെ ഞാൻ ദൈവത്ത് പറഞ്ഞിട്ട് കൊടുക്കും അയാളെന്നാണ് മൈക്കമ്മ മുട്ടിയാ മതി മൈക്ക ശരിയാക്കണമെന്നപ്പാ നോക്കണേ വാങ്ങ കൊടുക്കാൻ അഞ്ചിട്ട് അതോട് പിന്നെ ഇത് എങ്ങനെ ഇറങ്ങണം ഒരു പോ അപ്പൊ ആരോ പറഞ്ഞു അത് മൈക്കം നന്നായിക്കണം നോക്കിയാണ് അതിന് എന്നിട്ട് പിന്നെ മൂല്യന്മാർക്ക് ഒളിച്ചു വയ്ക്കണം വാങ്ങ കൊടുക്കണതിന് നാലിട്ട് മുമ്പ കാരക്കെ അറിഞ്ഞ എല്ലാ മസാല അതിനാ അള്ളാഹുപ്പുറന്ന് കേട്ടോന്നാണ് തിന്നാ പോരെ ഈ മൈക്കൂട്ടുമ്പോൾ നിന്നാ നിൽക്കണം മൈക്കലിപ്പോ അവസന്റെ ഷോപ്പാക്കി ഉണ്ടാവില്ല അപ്പൊ എപ്പോഴും മുട്ടു വരും ഇങ്ങനെ വരുന്നത് തീറ്റക്കൊക്കെ നിയന്ത്രണം നമുക്ക് നിങ്ങളൊന്ന് ഒരു ഞാൻ പന്ത്രണ്ട് ഇത് പരിശോധിച്ചാൽ ഒരു ഒരു നാല് പത്തിരി അരക്കാരം പൊറാട്ട എന്ത് രസമുണ്ട് തറാവി നിങ്ങളൊന്ന് പരിശോധിച്ചു ഇതങ്ങനെയല്ല പാങ്കൊടുത്ത എന്തൊക്കെ ഇത് കപ്പലിനുള്ളിൽ ലഗേജ് കയറണം
ഇതൊക്കെ മാറ്റം ഇതല്ല കസ്വത്തുൽ കൽബ് വരുന്നതാണ്. മഹാന്മാര് പാതയിലാണ്, വളരെ പ്രധാനമാണ്. ഭക്ഷണം കുറക്കുന്നുള്ള വെറുതെ ഉണ്ടാക്കി പറയല്ല. ഇമാം ഗസാലിക്ക് പേജുകളുണ്ട് ഈ വർത്തമാനം പറയാൻ. തീറ്റ കുറക്കണം, തീറ്റ കുറക്കണം. എല്ലാ കിതാബിലും ഗസാലി ഇമാം പറയുന്നുണ്ട് തീറ്റ കുറക്കണം, തീറ്റ കുറക്കണം. സലാമത്തുൽ ജസദി ഫീ ഖില്ലത്തി ത്വആം വ സലാമത്തുൽ റൂഹി ഫീ ഖില്ലത്തി ലാതാം വ സലാമത്തുൽ ദീനി ഫീ സലാത്തി അലാ ഖൈരിൽ അനാം. ഇത് പറഞ്ഞിട്ട് ആ മുകാശഫ എന്ന കിതാബ് തുറന്നു തീറ്റ കുറക്കണം എന്ന് പറഞ്ഞൊരു കിതാബ് പറഞ്ഞു. എന്തിച്ചോ കാണിച്ചു? ഇതെന്താന്നറിയോ? മകരി വരെ നമ്മള് പിടിച്ചിട്ട് ഈ ചത്തി കിടക്കണ വാരുണ്ടല്ലോ, ഈക്ക് മൈതാണ്ടിട്ട് കൊടുത്താൽ ക്യാൻസർ താനെ വരും. അതന്നെ നമ്മള് ഒഴിച്ച് കുടിക്കണ പ്ലാസ്റ്റിക്കിന്റെ ഗ്ലാസ്സിലെ ചായ വെക്കും. ഈ ചൂടുള്ള ചായ പ്ലാസ്റ്റിക് ആണ്, തന്നാൽ പ്ലാസ്റ്റിക് ഉരുകും. നല്ല ഉരുകി നമ്മള് കാണും, ചെറുതായിട്ട് ഉരുകി കാണില്ല. ഉരുകിയിട്ട് ചായക്ക് പ്ലാസ്റ്റിക് ആണ് ചെയ്യുന്നത്. അപ്പൊ പ്ലാസ്റ്റിക് മൈദിൻ അളുപ്പിച്ച് ഇതിന് പെരുന്നാളാകുമ്പോത്തിന് ചുരുങ്ങിയത് ഒന്ന് രണ്ട് മണ്ടാവും. ഇതൊക്കെ പറഞ്ഞു നോക്കിക്കൊണ്ട് ഒരെണ്ണം പൊറോട്ട കൊടുക്കില്ല. പക്ഷെ ക്യാൻസറിന്റെ മുള എങ്ങനെ പറഞ്ഞ് വേടിപ്പിച്ചാൽ ചിലപ്പോ എങ്ങനെ മനസ്സിലാക്കും അതുണ്ടാവും. അതിനാണ് ഈ മുഴ ഇടക്കിടക്ക് എങ്ങനെ കൊണ്ടുവരുന്നത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. എണ്ണയില് വത്ത് ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പ പറഞ്ഞില്ലേ, പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് പോയി അവസാന പാളി പറഞ്ഞിട്ടൊരു സംവിധാന അന്തരീക്ഷത്തിലുണ്ട്. സൂര്യന്റെ അൾട്രാവയലറ്റ് രശ്മിയുടെ വിഷം തടുക്കാനുള്ളതാണ്. അതിന് സുഷിരം വീണതാണ് ക്യാൻസറിന് കാരണമെന്ന് മലയാള മനോരമ മാതൃഭൂമിയൊക്കെ റിപ്പോർട്ട് ചെയ്തു. അതിന് കാരണം പ്ലാസ്റ്റിക്കിന് ഉപയോഗ തീർച്ചയാണ്. മേലുള്ള ഓസോൺ പാളിക്ക് ഇവിടുന്ന് പ്ലാസ്റ്റിക് നമ്മൾ ഉപയോഗിച്ചിട്ട് ഓട്ടം വീണെങ്കിൽ നമ്മളെ ലിവറിന് എത്ര ഓട്ടം കൊണ്ടുണ്ടാവും, നമ്മളെ ഹാർട്ടിന് എത്ര ഓട്ടം കൊണ്ടുണ്ടാവും. ഈ പ്ലാസ്റ്റിക് കൊണ്ട് ഓസോൺ പാളിക്ക് ഓട്ടം വീണിട്ടുണ്ടെങ്കിൽ നമ്മക്ക് എത്ര ഓട്ടം വീണിട്ടുണ്ടാവും. അതുകൊണ്ട് പരമാവധി പ്ലാസ്റ്റിക് ഉപയോഗം ആ പഴയ മണ്ണിന്റെ പാത്രത്തിൽ അറിയാം. മണ്ണിന്റെ ചട്ടി, മണ്ണിന്റെ ഗ്ലാസ്, ചേരത്തന്റെ കൈ, ആ ചട്ടി മണ്ണിന്റെ ചട്ടിയില് വറ്റിട്ടിട്ട് തലേന്നുണ്ടായ മത്തിക്കൂട്ടാണ് എന്നിട്ട് കുഴച്ചിട്ട് ചേരത്തന്റെ കയ്യിലോണ്ട് കൂടി ഇരുന്ന് കുടിച്ച് തിന്നുന്ന ഒരു കാലുണ്ട്. ഒരു ക്യാൻസർ ഒന്നുമില്ല, അജ്ജാക്കും കൊളസ്ട്രോൾ ഒന്നുമില്ല. അന്നത്തെ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് ഇന്നത്തെ ഒരു പ്ലേറ്റ് ഒന്നും കിട്ടുന്നില്ല. അത് ഇന്നിച്ചോ കിട്ടണം. ഈ വലിയ വലിയ മീനൊക്കെ കൊണ്ടുപോയി തിന്നണമെന്നല്ലാതെ ഞാനിങ്ങനെ എത്ര കൊണ്ടാലും അങ്ങനെ വെച്ച ചമർപ്പ് ഒരു രസം എന്ന് പറഞ്ഞ നാളെ ഈ മംഗലാപുരത്തിന് പോയപ്പോ അവിടുന്ന് ഈ മീന് കൊട്ടാക്കുന്ന ഫാക്ടറിയിൽ ഒലിയുന്ന ഒരു ആചാര്യനോട് പറഞ്ഞു, അള്ളാനെ കരുതിയിട്ട് നിങ്ങൾ വലിയ മീൻ തിന്നരുത്. എന്തേന്ന് വെച്ച് കയറ്റിയേക്കണേ ഞാനാണ്. അപ്പൊ ഞാൻ ചോദിച്ചു എന്തേന്ന് വെച്ച് അവര് പറഞ്ഞു വലിയ വലിയ മീന് ഒക്കെ അവിടെ എത്തും, മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് എത്തിയാലും ചെയ്യാതെ കിടക്കുന്നത്. ഗൾഫിലൊക്കെ മനുഷ്യൻ മരിച്ച ഡെഡ് ബോഡി കടിക്കുന്ന സ്പ്രേ ഉണ്ട്, അതാണ് അടുത്ത. അത് ഉള്ളിക്ക് ചെന്ന ഏറ്റവും ചുരുങ്ങിയത് രണ്ട് കിഡ്നി പോക്കാം. കിഡ്നി പോക്കപ്പോ നിത്യ സംഭവല്ലേ. വലിയ വലിയ മീനൊക്കെ നിങ്ങൾ നോക്കാനേ അയിലൊക്കെ കിടക്കുന്നുണ്ട്. ഔലിയാക്കളിൽ പെട്ട അയില തോന്നി അയിലിന്റെ കറാമത്തല്ലത് മരുന്നേ ചാറാൻ പറത്ത. ഇതാണ് നമ്മളൊന്നായി അറ്റാത്തിന് നമുക്ക് അയിലന്റെ തല. ഒരു ഒരു ആരോഗ്യമോ ഒരു ആവേശമോ വിവാദത്തിനൊന്നും ഒരു തലതില്ലല്ലോ. തറാവിയെ നിർവഹിച്ച് ഒപ്പിക്കാനുള്ളതാണ് ആ കഷ്ടപ്പാട്. നമുക്കും പഠിച്ചാൽ പുരാനല്ലേ അറിയുള്ളൂ. അഥവാ ഇമാം ഒരു റെക്കാരണ്ട് കൂട്ടിയാല് ഇരുപത്തൊക്കെ നീച്ചാല് അയാള് മറന്നതാണ്. അയാള് അയാള് രസം കൊണ്ട് നീച്ചല്ലേ, അയാള് മറന്നതാണ്. അപ്പൊ കാണാൻ അടിയിൽ നിന്നിട്ട് പൈസ ചെയ്യും പോലെ എവിടുക്ക നമുക്കെന്നാ ചോദിക്കുന്നത്. പത്തൊമ്പതിൽ ഇരുന്ന മുണ്ടൂല്ല, അല്ല അപ്പോഴും മാണ്ടത് മുണ്ടൂല. ഒന്നാണ് കുറഞ്ഞിട്ടില്ല. എന്തില്ല അല്ല ആഭ്യന്തര ദീർഘായുസ് കൊടുക്കാൻ ആമി പറഞ്ഞു. അപ്പോ ഞാൻ ഇങ്ങനെ ലാസ്റ്റ് ഒരു അവതരണം നടത്തിയിട്ടില്ലെങ്കിൽ നിങ്ങളെല്ലാരും ഉറങ്ങിത്തൂങ്ങും എനിക്കറിയാം. അപ്പൊ കളവാവാനും പാടില്ല, പഠിക്കാൻ ഉണ്ടാവും വേണം, വലുതും വേണം. അതിന്റെ പ്രസംഗത്തിലെ സ്വഭാവം ഇതിലൊന്നും ഇപ്പൊ കളവില്ല. എന്നാലും ചിന്തിക്കാനുണ്ട്, ചിരിക്കാനുണ്ട്, ഫലിതം അങ്ങനെ വരണ്ട. അല്ലാതെ കൊറേ തത്വന്റെ കാര്യങ്ങൾ പറഞ്ഞു എല്ലാരും എന്നിട്ട് എവിടെ ഇല്ലാത്തൊരു കരുന്നോടാണ് പറഞ്ഞത്. അതല്ല പറയുമ്പോ അതിൽ ചിന്തിക്കാനും വേണം, ചിരിക്കാനും വേണം.
അപ്പോ നീന്റെ ആകത്തുക ഭക്ഷണം എന്ന് പറക്കണം എന്നാണ് ഞാൻ നാമി പറയും. അള്ളാഹു പൊറാട്ടനെ കൊണ്ട് മാറിക്കാണ്ട് ഒപ്പിക്കുകയല്ലേ, ഇനി തിന്നാണെങ്കിൽ കുറച്ച് നാളെ തോപ്പിക്കേ, ഒരെണ്ണം കുറഞ്ഞോട്ടോ നാമി പറഞ്ഞാല് അള്ളാഹുത്തല തീറ്റ കൊടുക്കാൻ തോപ്പിക്കുകയത്തെ. ബിന്നബിയിൽ മുസ്തഫ മുഹമ്മദ് അപ്പോഴേ ഇബാദത്തിന്റെ തലത്തത് വിട്ടുള്ളൂ. ഇബാദത്തിന്റെ രസം ഇല്ലാതെ മരിച്ചു പോയത്, ഇബാദത്ത് രസാണ്, ഭയങ്കര രസാണ്, അതില്ലാതെ മരിച്ചുവരുത്. പിന്നെ എന്റെ അമ്മക്ക് രസമില്ലാത്തരോ ഇഷ്ടണ്ടായിച്ച അങ്ങനെയല്ലോ, നല്ല മൂത്രയിക്കുന്ന മൂത്രയിക്കാൻ പറ്റുന്ന മറ്റേ ബിരിയാണി നോക്കാണെങ്കിൽ രസം ഉണ്ടാവില്ല, ഉണ്ടാവോ? നല്ലോ ബിരിയാണി ഇത് മൂത്രയിച്ച ബിരിയാണി ഉണ്ടാവില്ല. കാരണം മൂന്നാൾക്കാർ അപ്പുറപ്പുറം ഇരിക്കുന്നുണ്ട്, ഇനി ഒരാൾക്ക് ഗ്യാപ്പുണ്ട്, നാല് കോഴിക്കോടുണ്ട്. ഇപ്പം കോഴിച്ചു വന്നാൽ ആ മൂന്നും നാലും അഡ്രസ്, അതിലിപ്പാണ് മൂത്രയിക്കാൻ ഒട്ടിട്ടിരുന്നു. ഒരു രസം ഉണ്ടാവും, കാരണം എന്താ, ബോഡി വേസ്റ്റ് ഉണ്ടാകുന്ന സമയത്ത് തള്ളാതെ ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടാവും, റൂഹിന് വേസ്റ്റ് ഉള്ള സമയത്ത് ഒഴിവാക്കാതെ ഇബാദത്തിന് രസം ഉണ്ടാവും. രണ്ടും ബോഡി വേസ്റ്റ് തളകെട്ടിക്കുമ്പോ അത് ഒഴിവാക്കാതെ ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടാവില്ലെങ്കിൽ, റൂഹിന് വേസ്റ്റ് തളം കെട്ടി നിൽക്കുമ്പോ അത് ഒഴിവാക്കാതെ ദിക്റിന് ടേസ്റ്റ് ഉണ്ടാവില്ല, നിസ്കാരത്തിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ മഹാന്മാരെ പാതയിൽ തീറ്റ കുറച്ചിട്ട് നമ്മളൊന്ന് വെറുപ്പാവുന്നുള്ളത് അത്യാവശ്യം. അള്ളാഹു തോപ്പിക്കേട്ടെ, കസ്വത്തിൽ കൽബെന്ന് മാറിക്കാൻ അള്ളാഹു തോപ്പിക്കേട്ടെ. മടിയൊക്കെ വരും, രണ്ട് മൂന്നണിക്ക് എല്ലാ പരിപാടിയും നിർത്തണമെന്നാണ് ഇവിടുത്തെ തീരുമാനം. പൈസ എന്നോട് പറയും ചെയ്തിരുന്നു, ഇപ്പൊ സമയം ഒരുപാട് കടന്നുപോയി, ഞാൻ ശ്രമിക്കണം. അള്ളാഹു പറഞ്ഞു കേട്ടത്തെ കബൂലാക്കട്ടെ, അള്ളാഹു ആക്കിപത്ത് നന്നായി മരിക്കുന്ന കൂട്ടത്തിൽ പൊട്ടട്ടെ, മഹാന്മാരോട് കൂടി ചാരുന്നുകൊണ്ട് രക്ഷപ്പെടുന്ന വിഭാഗത്തിൽ നമ്മളൊക്കെ പൊട്ടട്ടെ. മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു ഐഷ നിസ്കരിച്ചിട്ട് ഇങ്ങനെ വരുമ്പോ ഒരു സ്ഥലത്ത് നിന്നുണ്ട്, ആരും നമ്മൾ പരിഹസിക്കരുത്, തള്ളരുത്, ഒരു സ്ഥലത്ത് നിന്ന് അള്ളാ അള്ളാഹ് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പൊ പോയി നോക്കുമ്പോ കള്ളുടിച്ചിട്ട് ചെറുപ്പക്കാരെ മലിനെടുത്തിട്ട് അള്ളാനെ വിളിക്കുകയാണ്, കള്ളുടിച്ച് വരുമ്പോ മലിനെ നിന്നിട്ട് അള്ളാനെ വിളിക്കുകയാണ്. ആ കള്ളുടിമാര് ചിലപ്പോ നല്ലതൊക്കെ പറയലുണ്ട്, നമ്മളാണ് എന്ത് ചെയ്യാ, മരക്കൊള്ളിട്ട് മാലിക് ഇബ്നു ദീനാർ അങ്ങനെയല്ലേ, മാലിക് എന്നാ ഇങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോ കള്ളു മണത്തിട്ട് നിൽക്കാൻ വയ്യ, അള്ളാന്ന് വിളിക്കുന്നുണ്ട്. മാലിക്കുള്ള ചിന്തിച്ചത് കള്ള് നജസാണ്, ആണല്ലോ മൂത്രം കള്ളൊക്കെ നജസാണ്, രണ്ടിറ്റ് കള്ള് തുണിയിലായി നിസ്കരിച്ച് സംസ്കാരം ചെയ്യാവില്ല, അതാണ് ഈ മോന്തണത്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ കള്ള് നജസാണ്, അത് കുടിച്ച വായന